నుకనే శ్రవణ కథాయా హస్త చర్మసుమనస్తవ పాదయో స్మృత నివాసజగత్ ప్రణా దృష్టి సత దర్శనేస్వత్తనూనా హరి ఓం భాగవత పఠనం ఇప్పుడు మూనామతే స్కంధెతి తృతీయ స్కంధం నమ్ము సర్గం സൃഷ്ടിയെ പറ്റി ഈ സർഗീ സ്കന്ധത്തിൽ വിസ്തരിക്കുകയാണ് വിതുരമൈത്രയ സംവാദമാണ് തൃതീയസ്കന്ധവും ചെർത്ഥസ്കന്ധവും വിതുരൊരു മൈത്രയരെ പോയി കാണുന്നു അവർ തമ്മിലുള്ള സംഭാഷണം എങ്ങനത് ഉണ്ടായി ഈ ഒന്നാമത്തെ അധ്യായത്തിൽ ആ ഒരു സംഗതി പറയാണ് വിതുരര് സന്യസിക്കാനുണ്ടായ കാരണം എന്ത് എന്തുകൊണ്ട് വിതുരർ തൻ്റെ നാട് വിട്ടുപോയി മഹാഭാരത യുദ്ധം അത് പരമാവധി ശ്രമിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ സഭയിൽ വന്ന് യാചിച്ചു ദുര്യോധനോട് പാണ്ഡവർക്ക് അർദ്ധരാജ്യമെങ്കിലും കൊടുക്കുമെന്ന് തയ്യാറായില്ല അവസാനം ധൃതരാഷ്ട്രത വിതുരരെ കൗരവസഭയിലേക്ക് വിളിച്ചു ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അവിടെ വച്ച് വിദരർ പറഞ്ഞു ദുര്യോധനാണ് ഈ കലഹത്തിന് കാരണം ദുര്യോധനം പറഞ്ഞത് കേൾക്കരുത് അദ്ദേഹത്തൊന്ന് മാറ്റി നിർത്തിയാൽ ഈ കലഹം ഒഴിവാകും എന്ന് വിധി ഉപദേശിച്ചു ഇത് കേട്ടത് പക്ഷേ ധൃതരാഷ്ട്രത്തിലല്ല ദുര്യോധനാണ് അവിടേക്ക് ഓടി വന്നു ഇവിടുത്തെ ചോറും കഴിച്ച് പാണ്ഡവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇയാളെ ശ്വാസം മാത്രം ബാക്കി വച്ച് പുറമേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞു ഇത്രയും ചെറിയ അപമാനിച്ചിട്ടും ദുര്യോധനൻ്റെ അച്ഛനായ ദസരാഷ്ട്രർ ഒന്നും വേണ്ടിയില്ല അവിടെ വെച്ച് വിധുരുടെ വിരക്തി വന്ന് വിധുരുടെ ഇറങ്ങിപ്പോരുകയാണ് അദ്ദേഹം തീർത്ഥാടനമായിട്ട് കഴിയുന്നു ത്രയോ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു ക്ഷേത്രങ്ങളിലൊക്കെ സഞ്ചരിക്കും പുണ്യ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യും അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉദ്ധവരെ കാണുന്നത് ഭഗവാൻ്റെ ഭക്തനായ ഉദ്ധവൻ ഭഗവാൻ വളരെ പ്രിയപ്പെട്ട ആളാണ് ഭഗവാൻ തൻ്റെ സ്വധാമഗമനത്തിന് മുമ്പായി ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശം അതാണ് ഏകാദശ സ്കന്ധത്തിലൊക്കെ വിസ്തരിച്ച് കേൾക്കാം ഉദ്ധവരാരാണ് ഉദ്ധവർ വൃഷ്ണികളുടെ പ്രധാനമന്ത്രിയാണ് കുറേ കാലം അവിടെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആളാണ് ഭഗവാന്റെ സുഹൃത്താണ് ഭക്തനാണ് ഭഗവാൻ സ്വധാമഗമനത്തിന് തൊട്ടുമുമ്പ് ഉദ്ധവന് ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു ഭാഗവത തത്വമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബദ്യാശ്രമത്തിലേക്ക് പോകും അങ്ങ് എന്ന് ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവർ ആ നിർദ്ദേശം കേട്ട് ബദരികാശ്രമത്തിലേക്ക് പോവുകയാണ് അങ്ങനെ പോയി ദാ ഇതാ നാട് വിട്ടുവന്ന വിദുരരെ കണ്ടു ഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടിയാലുള്ള സന്തോഷം പറയാനുണ്ടോ യാദർശികമായിട്ട് ഉദ്ധവരും വിതുരും തമ്മിൽ യമുനാനദിയുടെ തീരത്ത് വെച്ച് കണ്ടുമുട്ടി അവർ തമ്മിൽ കുറച്ച് നേരം സംസാരിച്ചു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഭഗവാന്റെ കഥകൾ കൃഷ്ണകഥകളാണ് അവിടെ വെച്ച് ഉദ്ധവർ പറയണത് അതാണ് ഈ ഒരു അധ്യായത്തിലെ വിഷയം നമുക്ക് ഓരോരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അധ തൃതീയസ്കന്ധ അഥ പ്രഥമോധ്യയ ശ്രീശുക്ക ഉചേതപുരാപൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില ക്ഷത്രാവനം പ്രവിഷ്ടേന തൊഗൃഹമൃദ്ധിമത് ഏവേ തത് പുരാ പൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില ക്ഷത്ര വനം പ്രവിഷ്ടേന തെക്വാ സ്വഗൃഹമൃദ്ധിമത് തൃതീയസ്കന്ധം ആരംഭിക്കുകയാണ് പറഞ്ഞല്ലോ ഈ സ്കന്ധത്തിൽ മുപ്പത്തിമൂന്ന് അധ്യായങ്ങളാണുള്ളത് സർഗം എന്നാണ് ലക്ഷണം ഭഗവാന്റെ ലീലയെ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് സർഗം എന്ന ലീലയെ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് സംഭവിച്ച പ്രകൃതി ഗുണങ്ങളുടെ വിക്ഷോഭം അത് കാരണം ബ്രഹ്മണ്ഡം ഉണ്ടായി അല്ലെങ്കിൽ വിരാട് സ്വരൂപം ഉണ്ടായി അതാണ് ഇവിടെ ഈ ഒരു കന്ധത്തിൽ വിസ്തരിക്കുന്നത് വിദുരമൈത്രയ സംവാദത്തിലൂടെയാണ് വിസ്തരിക്കുന്നത് അപ്പോൾ ആ ഒരു വിദുര വിദുരമൈത്രയ സംവാദത്തിന് തുടക്കമെന്ന മട്ടിൽ ഇവിടെ ശ്രീശുഖൻ ആദ്യം ഒന്നാം ഒന്നാമധ്യായത്തിൽ തൻ്റെ ബന്ധുക്കളെയൊക്കെ വിട്ട് ഇതിലൊരു തീർത്ഥാടനത്തിന് പോയി എന്ന് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഇവിടെ ചോദ്യം വരികയാണ് എന്തിനാണ് ആ വിരര് തീർത്ഥാടനത്തിന് പോയത് വിദുരും ഉദ്ധവരും തമ്മിൽ നടന്ന സംഭാഷണം എന്താണ് എന്നുള്ളത് ഇവിടെ പറയാണ് ശ്രീശുഖ ഉച്ച ശ്രീശുഖർ പരീക്ഷത്തിനോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഏവമേതത് പുരാപൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില ക്ഷത്രാവനം പ്രവിഷ്ടേന തൃക്വാ സ്വഗൃഹം ഋദ്ധിമത് ഋദ്ധിമത് അഭിവൃദ്ധിയുള്ള സമ്പൽസമ്പൂർണമായ എന്നർത്ഥം സ്വഗൃഹം തൻ്റെ ഭവനത്തെ തപേക്ഷിച്ച് വനം പ്രവിഷ്ടേന ക്ഷത്ര വനത്തിലേക്ക് പുറപ്പെട്ട ആ വിദുരനാൽ ഭഗവാൻ മൈത്രേയം എന്താ പുരാ പൃഷ്ടി ഭഗവാനായിരിക്കുന്ന മൈത്രയൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള അർത്ഥം ഇവിടെ പരിപൂർണനായ അറിവുള്ള ആ മൈത്രയ മഹർഷി ഇങ്ങനെ പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ ചോദിക്കപ്പെട്ടു അത്രേ ഐശ്വര്യസമ്പൂർണമായ തൻ്റെ ഗൃഹത്തെ ഉപേക്ഷിച്ച് വനത്തിൽ പ്രവേശിച്ച വിതുരൻ അവിടെ വച്ച് പണ്ട് മൈത്രയ മഹർഷിയെ കണ്ട് ഇപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തെ വിതുരൻ മൈത്രേയരോട് ചോദിച്ചു സൃഷ്ടിയെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് മൈത്രേയ മഹർഷിയോട് ആര് വിതുരൻ ഭഗവാൻ എങ്ങനെയാണ് ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് എന്ന് അങ്ങനോട് ചോദിച്ചുവല്ലോ പരീക്ഷത്ത് ചോദിച്ചു അപ്പോൾ അതിന് മറുപടി പറയുകയാണ് ശ്രീശുഖര് പണ്ട് ഇതേ ചോദ്യം വിതുരര് മൈത്രേയ മഹർഷിയോട് ചോദിച്ചിരുന്നു യദ്വാ അയം മന്ത്രകൃദ്വോ ഭഗവാൻ അഖിലേശ്വരഹാ പൗരവേന്ദ്രഗൃഹം ഹിത്വാ प्रविवेश आत्मसात् अयं यद्वा भगवान् अखिलेश्वरः भगवानखिलेश्वर यद्वा अयं मन्त्रकृत्वो भगवान् अखिलेश्वरः पौरवेन्द्रगृहं हित्वा प्रविवेशात्मसात् कृतम् अखिलेश्वरः सर्वलोकेश्वरणाय भगवान् അയം ഭഗവാൻ വഹ മന്ത്രകൃത് വഹ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടേതർത്ഥം പരീക്ഷത്തിൻ്റെ മുത്തശ്ശന്മാരായ പാണ്ഡവരുടെ മന്ത്രകൃത് മന്ത്രിയായി എന്ന് പറയുമ്പോഴും കേട്ടുകൊണ്ട് ദൗത്യ നിർവാഹനായി പോയപ്പോൾ പൗരവേന്ദ്രപുരം ദുര്യോധനൻ്റെ രാജധാനിയെ ഹിത്വ വിട്ടിട്ട് ആത്മസാത്കൃതം താൻ തന്നെ നേരെ ആരും വിളിക്കാതെ തന്നെ ചെല്ലുക സ്വകീയത്വേന സ്വീകരിക്കപ്പെട്ടതായ എന്നർത്ഥം യത് വൈ യാതൊരു ഗൃഹത്തെ പ്രവിവേശ് പ്രവേശിച്ചിരുന്നുവോ ആ ഗൃഹം വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ മിജുരേ എന്താ ഈ പറഞ്ഞു വന്നു വെച്ചാൽ ഭഗവാൻ ദുര്യോധൻ കേമായിട്ട് ക്ഷണിച്ചു ഭഗവാനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ആ ദിവസം അവിടേക്ക് പോവാതെ ക്ഷണിക്കാത്ത വിതുരരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക അത്രയ്ക്കും പാവനമാണ് പുണ്യമാണ് ആരുടെ വീട് ഈ വിതുരരുടെ വീട് അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഭഗവാനുണ്ട് ഭഗവാൻ അങ്ങോട്ട് ചെന്ന് കയറി അടുക്കള വരെ അങ്ങോട്ട് പോവും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചെന്നൊക്കെ പാത്രമൊക്കെ തുറന്നു നോക്കും അങ്ങനെ ഭഗവാൻ വളരെ പ്രിയപ്പെട്ട ഈ വിദരരുടെ വീട് ഭഗവാൻ പല പ്രാവശ്യം ചെന്ന വിദുരരുടെ വീട് ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് പാവനമായ ആ വീട് വിട്ട് വിദുരർ സന്യസിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിന് കാരണം അത്രയ്ക്ക് സമൃദ്ധമായ വിദുരരുടെ വീട് സമൃദ്ധാവാൻ കാരണം എന്താ ഭഗവാൻ വന്നതുകൊണ്ട് അങ്ങനെയുള്ള ആ ഗൃഹം എന്തുകൊണ്ട് വിദുരരുപേക്ഷിച്ചു അതാണ് ചോദ്യം പൗരവേന്ദ്രഗൃഹം ഹിത്വ പ്രവിശാത്മസാത്കൃതം ആത്മസാത്കൃതം ആത്മസാത്കൃതം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ സ്വകീയത്വേന സ്വീകരിക്കപ്പെട്ടതായ ഭഗവാൻ തന്നെ ഗേറിച്ചല്ലയാണ് വീട്ടിലേക്ക് വിദുരർ വിളിച്ചിട്ടൊന്നുമല്ല അല്ലാണ്ട് തന്നെ ചെല്ലുക അല്ലയോ പരീക്ഷത്തെ നിങ്ങളുടെ പിതാമഹന്മാരുടെ കാര്യം പറഞ്ഞാൽ അവരുടെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഹസ്തിനാപുരത്തിലേക്ക് പോയ ഭഗവാൻ ആ കൃഷ്ണൻ ഭഗവാൻ പാണ്ഡവരുടെ ദൂതനായി പോയല്ലോ ആ സമയത്ത് കൗരവശ്രേഷ്ഠനായ ശ്രേഷ്ഠനായ ദുര്യോധനൻ്റെ ഗൃഹത്തെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് പോയി തൻ്റെ വീട് എന്ന പോലെ അതാണ് സ്വഗൃഹം എന്ന പോലെ ഈ വിതുരുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായത് വിദുരഭവനത്തിൽ ചെന്നു അപ്പോൾ എത്ര കണ്ട് സമൃദ്ധമാണ് എത്ര കണ്ട് പരിശുദ്ധമാണ് ആ വിതുരുടെ ഗൃഹം അങ്ങനെയുള്ള ആ വിതുരുടെ ഗൃഹം ഉപേക്ഷിച്ചു എന്നിട്ടാണ് കാട്ടിൽ പോയത് എന്ന് സാരം ഇത് ബോധിപ്പിക്കുകയാണ് രാജോ വാച അപ്പം രാജാവ് പറയാണ് പരീക്ഷത്ത് ചോദിക്കുകയാണ് രാജോ വാച കുത്രവതാ മൈത്രേണാ സസംഗമ കഥ അവാ സഹ സംവാദ ഏതത് വർണയനഃ പ്രോ കുത്ര ക്ഷത്രർ ഭഗവതാ മൈത്രേണ സമ കഥ സംവാദ ഏതത് വർണ്ണയന പ്രഭു കുത്ര ഇവിടെ വെച്ചതാണ് കുത്ര പറഞ്ഞാൽ ഇവിടെ ക്ഷത്തു ക്ഷത്താന്നുള്ളത് വിതുരേടെ പേരാണ് ശൂദ്രസ്ത്രീയിൽ ജനിച്ചവൻ എന്നർത്ഥാണ് അതിന് വരിക അപ്പോൾ ഇവിടെ അത് വിദരരുദ്ദേശിച്ചിട്ടാണ് പ്രഭോ അല്ലയോ മഹാത്മാവേ ക്ഷത്രുഹു ഭഗവത മൈത്രയണ സംഗമ കുത്ര ആസ വിദരും മൈത്രേയ മഹർഷിയും തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് അവർ തമ്മിലുള്ള സംവാദ അവർ തമ്മിലുള്ള സംഭാഷണം എപ്പോൾ ഉണ്ടായി കഥ അതാണ് പറഞ്ഞത് എപ്പോൾ ഏതത് നഹാവർണയത് അത് ഞങ്ങൾക്കായി പറഞ്ഞു തരണേ ഏത് ദിക്കിൽ വെച്ചാണ് വിദർക്ക് ഭഗവാൻ മൈത്രയ മൈത്രേയരുമായി സംഗമം ഉണ്ടായത് അവർ തമ്മിൽ നടന്ന സംവാദം ഏത് കാലത്താണ് അതൊക്കെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരുമോ എന്നാണ് വെത്തായിൽ പാണ്ഡവരുടെ ദൂതനായി ഹസ്തനാപുരത്തിലേക്ക് ചെന്ന സമയത്ത് ഭഗവാൻ ദുര്യോധനന്റെ സമ്പൽ സമൃദ്ധമായ രാജധാനി ഉപേക്ഷിച്ച് താൻ സ്വന്തമായി കണക്കാക്കുന്ന തൻ്റെ ഭക്തനായ വിദരൻ്റെ ഗൃഹത്തിലേക്ക് പോയിൽ ഭഗവാന്റെ വാസം കൊണ്ട് ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ധന്യമായ ആ ഗൃഹം ഭഗവാൻ സ്വന്തമായി കണക്കാക്കിയ ആ ഗൃഹം വിതുരര് ഉപേക്ഷിച്ചു എന്നിട്ടാണ് കാട്ടിൽ പോയത് അവിടെ വച്ചാണ് പിന്നെ അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഉദ്ധവരെ കണ്ടു പിന്നെ ഉദ്ധവരുടെ അഭിപ്രായ പ്രകാരം മൈത്രയമഹർഷിടെടുത്ത് വന്ന് ഇതേ ചോദ്യം അങ്ങ് ചോദിച്ച ചോദ്യം ചോദിച്ചു എന്ന് ശ്രീശിക മഹർഷി പറഞ്ഞ സമയത്താണ് പരീക്ഷിത് രാജാവ് ചോദിക്കുകയാണ് എന്താണ് വിദുരർ തൻ്റെ ഗൃഹം വിട്ടുപോവാൻ കാരണം തൻ്റെ ഗൃഹം എന്ന് പറഞ്ഞാൽ തൻ്റെ ഗൃഹം മാത്രമല്ല ഭഗവാൻ വലിയ സ്വാതന്ത്ര്യമുള്ള ഗൃഹമാണ് ഭഗവാൻ പ്രവേശിച്ച ഗൃഹമാണ് ഭഗവാൻ താമസിച്ച ഗൃഹമാണ് ആ ഗൃഹം എന്തിനെ ഈ വിദുരർ വിട്ടുപോയത് എവിടെ വെച്ചിട്ടാണ് മൈത്രയ മഹർഷിയെ കണ്ടത് അവർ തമ്മിൽ കണ്ടുമുട്ടിയത് ഏത് കാലത്താണ് എന്തൊക്കെയാണ് അവർ തമ്മിൽ സംസാരിച്ചത് അത് പറയണം എന്ന് പറയണം നപ്പർദയസ്ഥ വിദുരസ്യമലാത്മന തസ്മ വരീയസി പ്രശ്ന സാധുവാദോപം എന്താ പറയുന്നത് നഹി അൽപ്പോദയസ്ഥ അൽപ്പർോദയ അൽപാശയത്തെ പ്രകാശിപ്പിച്ചത് തസ്യ വിദുരസ്യ പ്രശ്ന ആ വിദുരയുടെ ചോദ്യം വിതുരസ്യ അമലാത്മനഹ എങ്ങനെയുള്ള വിതുരൻ അമലാത്മനഹ നിർമ്മലാത്മാവായ നിർമ്മലമായ മനസ്സുള്ള നിർമ്മല ചിത്തനായ വിദരര് ശ്രേഷ്ഠനായ മൈത്രയരോട് ചോദിച്ച ചോദ്യങ്ങൾ അല്പമായ കാര്യങ്ങളെപ്പറ്റി ആയിരിക്കില്ല അതാണ് അതാണ് അല്പാർത്ഥോദയഹ നഹി ആണ് നഹ്യൽപാർത്ഥോദയ ആണ് ഒരിക്കലും അല്പാശയങ്ങളെപ്പറ്റി നിസ്സാരമായ വിഷയങ്ങളെപ്പറ്റിയൊന്നും ആ ശ്രേഷ്ഠനായ വിതുരര് മഹാത്മാവായ മൈത്രയരോട് ചോദിക്കില്ല അത് ഖേമായിരിക്കും സംശയമില്ല സാധുവാദോപ്രംഹിത സാധുജനങ്ങളെ ആനന്ദിപ്പിക്കുന്ന കഥകൾ തന്നെയായിരിക്കും അതിലുണ്ടാവുക പരീക്ഷത്ത് പറയാണ് അപ്പം സൂതൻ സൂത ഉവാച സൂതൻ പറയാണ് സ ഏവം ഋഷിവദ്യോയം പൃഷ്ടോരാജ്ഞാ പരീക്ഷിത പ്രത്യാഹതം സുബഹുവിത് പ്രീതാത്മാ പ്രീതാത്മാശൂയതാതി സൂതൻ ശവനകാതികളോട് പറയുന്നു അല്ലെ ശവനകാദികളെ പരീക്ഷിത് മഹാരാജാവ് ഇപ്രകാരം ചോദിച്ചപ്പോൾ ശ്രേഷ്ഠനായ ആ ശ്രീശുഗൻ പരീക്ഷിത്തിനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നാണ് സൃഷിവര്യോയം പൃഷ്ടോരാജ്ഞാ പരീക്ഷിത പരീക്ഷിത്തിനാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ടപ്പോൾ പ്രത്യാഹ തം സുബുവിത്ത് പ്രീതാത്മാ പ്രത്യാഹ തം പ്രത്യാഹ പറഞ്ഞാൽ പ്രതിവചിച്ചു തം ആ രാജാവിനോട് പ്രീതാത്മാ ബഹുവിത്ത് പറഞ്ഞാൽ ബഹുജ്ഞനായ നല്ല അറിവുള്ള ജ്ഞാനിയായ എന്നർത്ഥം സന്തോഷിച്ചും കൊണ്ട് പ്രീതാത്മാ സന്തോഷിച്ചും കൊണ്ട് പറയാൻ പുറപ്പെട്ടു മറുപടി പറഞ്ഞു ശ്രീശുഖവാൻ പറഞ്ഞു എന്താ പറയണത് യുരാജ സുതാനി ഭ്രാതുര്യവിഷ്ട പ്രവേശ്യ ലാക്ഷാഭവനെ ദുരാജ സ്വസുതാൻ അസാധൂൻ പുഷ്ണൻ അധർമ്മേണ വിനഷ്ട ദൃഷ്ടി എന്താ പറയേണ്ടത് വിനഷ്ട ദൃഷ്ടി കണ്ണു കാണാത്ത കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത പുറമേ ഉള്ള കണ്ണിനു മാത്രല്ല അകക്കണ്ണിനും കാഴ്ചയില്ല ഇനി മനസ്സ് കുറച്ച് തെളിഞ്ഞതാണെങ്കിൽ തിരക്കടില്ല ഈ ധൃതരാഷ്ട്രർക്ക് അതുമില്ല രാജരാജാവ് ധൃതരാഷ്ട്രര് കണ്ണ് കാണാത്ത ധുതരാഷ്ട്രർ അസാധുൻ സുസുതാൻ അധർമ്മേണ പുഷ്പൻ തൻ്റെ ദുർമാർഗികളായ പുത്രന്മാരെ അധർമ്മം കൊണ്ടാണ് പോഷിപ്പിച്ചത് അധർമ്മം കൊടുത്ത് വളർത്തുകയുണ്ടായത് നല്ലതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അങ്ങനെ അവരൊക്കെ മോശക്കാരായിട്ട് മാറി യവിഷ്ഠസ് ഭ്രാതുഹു ഇളയ സഹോദരൻ്റെ ആരാധ പാണ്ഡു ആ പാണ്ഡുവിൻ്റെ സുതാൻ മക്കളെ ലാക്ഷാഭവനെ പ്രവേശ്യ ദാഹ ലാക്ഷാഭവനം എന്ന് പറഞ്ഞാൽ അരക്കില്ലം അരക്കില്ലത്തിൽ വെച്ച് പ്രവേശിക്കുക കടത്തിവിട്ട് ദദാഹ ദഹിപ്പിച്ചു കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത ധനരാഷ്ട്ര മഹാരാജാവ് തൻ്റെ ദുസ്വഭാവികളായ പുത്രന്മാരെ അധർമ്മം കൊണ്ട് പോഷിപ്പിക്കുക അതണ്ടായത് തൻ്റെ അനിയനായ പാണ്ഡുവിൻ്റെ പുത്രന്മാരും ബന്ധുക്കളും അവർക്ക് ആശ്രയമില്ല ആരുമില്ല അവരെ രക്ഷിക്കേണ്ടതിന് പകരം അവരെ അരക്കില്ലത്തിൽ പ്രവേശിപ്പിച്ച് ദഹിപ്പിക്കാൻ നോക്കി ചെയ്ത ക്രൂരതകൾ പറയാണ് പുറമേ അന്ധനും ഉൾക്കാഴ്ചയാകുന്ന വിവേകം ഇല്ലാത്തവനുമായ ധൃരാഷ്ട്രർ തൻ്റെ പറഞ്ഞാൽ കേൾക്കാത്ത അധർമ്മികളായ പുത്രന്മാരെ അനുകൂലിച്ചു അനുകൂലിക്കുകയുണ്ടായത് അവർക്കൊരു മൗനാനുവാദം അവരെന്ത് ചെയ്യുമ്പോഴും നിന്ന് കൊടുക്കുക അച്ഛനാവുമ്പോൾ എതിർക്കുക വേണ്ടത് അധർമ്മം ചെയ്താൽ മക്കൾ അധർമ്മം ചെയ്താൽ പക്ഷേ അതല്ല ഉണ്ടായത് തൻ്റെ അനുജനായ പാണ്ഡുവിൻ്റെ മക്കളെ അരക്കിലത്തിലിട്ട് ദഹിപ്പിക്കാൻ കൂട്ടുനിന്നു അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്ത് ദുര്യോധനാണെങ്കിലും അതൊക്കെ ധൃതരാഷ്ട്രയുടെ മൗനാനുവാദത്തോടെ ആയിരുന്നു അത് മറക്കാൻ പറ്റില്ല ആ ക്രൂരപ്രവൃത്തി ധാർമ്മികനായ വിതുരന്റെ മനസ്സിൽ വല്ലാതെ തറച്ചു വല്ലാതെ വേദനിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എന്തായാലും ഭഗവാന്റെ കാരണ്യം കൊണ്ട് അവരൊക്കെ മരിക്കാതെ രക്ഷപ്പെട്ടു അതാണ് യഥാസഭായം കുരുദേവദേവ്യ കേശാഭിമർശം സുതകർമ്മഗർഹ്യം നരയാമാസ നൃപ സ്നുഷായ സ്വാശ്രൈർഹരന്യാജകുങ്കുമാനീ യത് ആ സഭയാം ആ സഭയിൽ വെച്ച് ഏത് സഭ ഗുരുദേവദ്യ കൗരവ സഭയിൽ വെച്ച് ഗുരുരാജ്യത്തിൻ്റെ യഥാർത്ഥ രാജാവായ ധർമ്മപുത്രരുടെ പട്ടമഹിഷിയായിരിക്കുന്നവളും അവളെ സ്നുഷാ നൃപ സ്നുഷാ നൃപ്ര രാജാവ് സ്നുഷാ സ്വപുത്രഭാരയായിരിക്കുന്നവളും കുരുദേവദേവ്യാഹ സഭയാം കുചകുങ്കുമാനി സ്വാശ്രൈ ഹരന്ത കമർശം ഗർ നമാസ യഥാ സഭായാം കുരുദേവദേവിയാ കൗരവസഭയിൽ വെച്ച് സ്വന്തം മാറിടത്തിലെ കുങ്കുമത്തെ കണ്ണീര് കൊണ്ട് കഴുകി കഴുകിക്കളയുന്നവളും പാഞ്ചാലിയെ പറ്റി പറയാണ് മാറിലെ കുങ്കുമം കണ്ണീര് കൊണ്ട് കള കഴുക എന്ന് പറഞ്ഞാൽ തന്നെ അപമാനിക്കുകയാണ് അവിടെ പാണ്ഡവ ആ പാണ്ഡവരുടെ ഭാര്യയായ പാഞ്ചാലിയെ കൗരവ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ആരുമില്ല ആശ്രയമായിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞ് അവളുടെ കണ്ണീരങ്ങനെ ഒഴുകി അവളുടെ മാരുടെത്ത് തേച്ച കുങ്കുമം കലങ്ങി പോവുണ്ടായത് ധർമ്മപ്രകാരം രാജാവായ യുധിഷ്ഠിരൻ്റെ ധർമ്മപത്നിയും പുത്രഭാര്യയുമായിരിക്കുന്ന ആ ദ്രൗപതിയുടെ കേശങ്ങളെ സ്പർശിക്കുക എന്ന നിന്ദ്യകർമ്മം ചെയ്ത തൻ്റെ മക്കളെ എതിർത്തില്ല ആര് ധൃതരാഷ്ട്ര നവാരയാമാസ എതിർത്തില്ല തടയാതെ ഇരിക്കുന്നവനായി ഇരുന്നു തടന്നില്ല എന്നർത്ഥം എന്തുകൊണ്ടാണ് ഇതിലൊരു തൻ്റെ നാട് വിട്ടുപോയതെന്നുള്ളത് പറയാണ് ഇങ്ങനെയുള്ള കുറേ അധർമ്മം നടക്കുമ്പോഴും ധൃതരാഷ്ട്രർ അധർമ്മത്തിനൊക്കെ അനുകൂലിച്ചു പാണ്ഡവരെ ദ്രോഹിക്കുന്ന സമയത്തൊക്കെ കൂട്ടുനിന്നു ഇത് കണ്ട് വയ്യാതെയാണ് പോയത് ഓരോരോ കാര്യങ്ങളായിട്ട് പറയുകയാണ് അരക്കിലെതിൽ വെച്ച് ചുട്ട് കൊല്ലാൻ നോക്കി പിന്നെയോ കൗരവ സഭയിൽ വെച്ച് ആ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യണ സമയത്ത് മിണ്ടാതിരുന്നു ദ്യൂതേ ത്വധർമ്മേണ ജിതാധോ സത്യാവലംബസ് അവനാഗതയാ ചോദാത്ത് സമയനത് അയം തമോജുഷാണോ യജാതശത്രോ യത് അജാതശത്രോ ദ്യൂത്തെ ചൂതുകളി ദ്യൂതേ തു ചൂതുകളിയിൽ വച്ച് അധർമ്മേണ ജിത അധർമ്മമാർഗത്തിലൂടെ ജയിക്കുകണ്ടായത് അങ്ങനെ അധർമ്മമാർഗത്തിലൂടെ ജയിച്ച അധർമ്മത്തിലൂടെ തോൽപ്പിക്കപ്പെട്ടവനായ സത്യത്തെ ആശ്രയിച്ചവനും ധർമ്മപുത്രരെ പറ്റി പറയാണ് ശാന്തി തുടങ്ങിയ ഗുണങ്ങളുള്ളവനും സത്യാവലംബസിയ വനവാസം കഴിഞ്ഞ് മടങ്ങിയെത്തി ദായം മുൻശപഥപ്രകാരം തൻ്റെ രാജ്യം മടക്കിത്തരണമെന്ന് യാചിക്കുന്നവനുമായ ആ അജാതശത്രുവായ ധർമ്മപുത്രർക്ക് ന്യായമായിട്ട് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതന്നെ അത് കൊടുത്തില്ല ആര് കൊടുത്തില്ല ഈ ധൃതരാഷ്ട്രർ ജ്ഞാനമില്ലാത്ത പുറമേക്കുള്ള കാഴ്ച മാത്രല്ല അകക്കാഴ്ച ഉൾക്കാഴ്ചയും ഇല്ലാത്ത ഈ രാജാവ് കൊടുത്തില്ല പരീക്ഷത്തെ ഓരോരോ കാരണങ്ങളായിട്ട് പറയണം വിദുരരുടെ നാട് വിട്ടു പോകാനുണ്ടായ കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നു അരക്കിലത്തിൽ വെച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ ഭഗവാൻ്റെ കാരണ്ം കൊണ്ട് അവർ രക്ഷപ്പെട്ടു പിന്നെ പാഞ്ചാല ദേശത്ത് വെച്ച് അവർ പാഞ്ചാലി വിവാഹം ചെയ്തു ധൃതരാഷ്ട്ര മഹാരാജാവ് ഈ വിവരം അറിഞ്ഞ സമയത്ത് ഭീഷ്മര് ദ്രോണര് വിദുരര് ഇവരുടെയൊക്കെ ഉപദേശമനുസരിച്ച് പാണ്ഡവരെ ആളെ അയച്ചു വരുത്തുകയുണ്ടായത് എന്നിട്ട് ഖാണ്ഡവ പ്രസ്ഥത്തിൽ പകുതി രാജ്യം കൊടുത്തു പാണ്ഡവർക്ക് അവിടെ താമസിക്കുമ്പോഴാണ് യുധിഷ്ഠിരന് രാജസൂയയാഗം നടത്തിയത് പാണ്ഡവരുടെ ഐശ്വര്യം അത് വർദ്ധിക്കുന്നത് കണ്ട് അസൂയ സഹിക്കാൻ വയ്യാത്ത ദുര്യോധനൻ അദ്ദേഹം തൻ്റെ അച്ഛനായ ധൃതരാഷ്ട്രരെ അങ്ങനെ പ്രേരി പ്രേരിപ്പിച്ചു ചൂതുകളി അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ അത് കേട്ട് തൻ്റെ മകൻ്റെ ആ വർത്തമാനം കേട്ട് ധൃതരാഷ്ട്ര യുധിഷ്ഠിരനെ ചൂതുകളിക്കാനായിട്ട് വിളിച്ചു ശകുനി ദുര്യോധനൻ്റെ അമ്മാവൻ ചതികനായ ശകുനി ദുഷ്ടനാണ് അദ്ദേഹം അദ്ദേഹമാണ് ദുര്യോധനന് വേണ്ടി കളിച്ചത് കള്ളക്കളിയാണ് ആ കള്ളച്ചൂതിൽ പാണ്ഡവരുടെ എല്ലാം അപഹരിച്ചു പാണ്ഡവരുടെ എല്ലാം അപഹരിക്കുക പറയുമ്പം പാഞ്ചാലിയെ പണയം വെച്ചിട്ടാണ് ചൂത് കളിച്ചത് പാഞ്ചാലിയേയും അപഹരിച്ചു ദുശാസനം പാഞ്ചാലിയുടെ തലമുടി പിടിച്ച് വലിച്ചഴച്ച് ആ കൗരവസഭയിൽ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കാൻ ശ്രമിച്ചു പക്ഷെ ഭഗവാന്റെ കാര്യം കൊണ്ട് ആ ഭക്ത അപമാനിതയായില്ല ആ സമയത്ത് പാഞ്ചാലി പാവം അവൾ ഹൃദയം തകർന്ന് ഉറക്കെ കരഞ്ഞു അത് കേട്ടിട്ടും ധൃതരാഷ്ട്രയുടെ ഹൃദയം അലിഞ്ഞില്ല ഒന്ന് പറയണ്ടേ ദുശാസന മകനെ അരിത് ഇത് പാടില്ല എന്ന് പറയണ്ടേ അദ്ദേഹം അത് പറഞ്ഞില്ല ഇത്രയും നീചമായ പല പ്രവൃത്തിയും അധർമ്മ പ്രവൃത്തിയും അവിടെ നടന്നു ഇങ്ങനെ അധർമ്മം ചെയ്യുന്ന സമയത്തൊക്കെ ധൃതരാഷ്ട്രർ അതിനെ അനുവദിച്ചു മിണ്ടാതിരുന്നു എതിർക്കണമായിരുന്നു ചെയ്തില്ല പിന്നെയും ഒരു പ്രാവശ്യം കൂടിയും കള്ളച്ചൂത് കളിച്ച് യുധിഷ്ഠിരനെ തോൽപ്പിച്ച് സഹോദരന്മാരോടും പാഞ്ചാലിയോടും ഒന്നിച്ച് കാട്ടിലേക്ക് അയച്ചു പന്ത്രണ്ട് കൊല്ലം വനവാസവും ഒരു കൊല്ലക്കാലം അജ്ഞാതവാസവും അങ്ങനെ പറഞ്ഞത് അത് കഴിഞ്ഞ് മടങ്ങി വന്നാൽ അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കും എന്ന് ധൃതരാഷ്ട്രർ പറഞ്ഞിരുന്നു പന്ത്രണ്ട് കൊല്ലം വനവാസവും ഒരു കൊല്ലക്കാലം അജ്ഞാതവാസവും കഴിഞ്ഞ് മടങ്ങി വന്നാൽ അവരുടെ രാജ്യം പാണ്ഡവരുടെ രാജ്യം തിരിച്ചു കൊടുക്കും തിരിച്ചു തരാം എന്ന് ധൃതരാഷ്ട്ര വാക്ക് പറഞ്ഞതാണ് അതനുസരിച്ച് പാണ്ഡവർ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് അത് മുഴുവിച്ചു വന്നു എന്നിട്ടും ദുര്യോധനനോ ദുര്യോധനൻ്റെ അച്ഛനായ ഈ ധൃതരാഷ്ട്ര മഹാരാജാവോ പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യം കൊടുക്കാൻ തയ്യാറായില്ല കള്ളച്ചൂത് കളിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് അതന്നെ തെറ്റ് എന്നാലും വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ച് വന്നാൽ രാജ്യം തരാമെന്ന് പറഞ്ഞതാ അവർ തിരിച്ച് വന്നപ്പോഴൊക്കെ കൊടുക്കാൻ തയ്യാറല്ല അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ചൂത് കളിച്ച് ആ ധർമ്മത്താൽ തോൽപ്പിക്കപ്പെട്ടവനും ദ്യൂതേ ത്വധർമ്മേണ ജിതോ സത്യാവലംബ്യവനഗതാചോദാ ദയം നാചോദമോജുഷാണോ യാത ശത്രോ യജാത ശത്രോ അജാത ശത്രു ഹരാ അജാത ശ്രുധർമ്മപുത്രർ ദ്യൂതം ചൂതകളി ദയം തനിക്കുള്ള ഭാഗം എന്നർത്ഥം തനിക്ക് അവകാശപ്പെട്ട ആ ഭാഗം ചോദിച്ചപ്പോഴും തന്നില്ല സമയേന സമയം എന്ന് പറഞ്ഞാൽ മുൻ നിശ്ചയിച്ച പ്രകാരം എന്നുള്ള അർത്ഥമാണ് ഇവിടെ യത് ആ ചാർത്ഥപ്രഹിതസഭാ ജഗദ്ഗുരുയാ ജഗാദ കൃഷ്ണ ന താനി പുംസാമൃതായ രാജ ഉരുമേനേ ക്ഷതപുണ്യലേശ യത് ആ ചാർത്ഥപ്രഹിതസഭാ പാർത്ഥപ്രഹിത കുന്തിപുത്രന്മാരാൽ പ്രേഷിതനായ പാണ്ഡവരാൽ അയക്കപ്പെട്ട ജഗദ്ഗുരു ജഗദ്ഗുരുവായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ലോകാചാര്യനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ സഭായാം ആ രാജസദസ്സിൽ വെച്ച് യാനി ജഗാദ എന്തൊക്കെ വചനങ്ങൾ പറഞ്ഞുവോ താനി ക്ഷതപുണ്യലേശ രാജ ന ഉരുമേനേ ഇത്രയും കേമായിട്ട് ഭഗവാൻ പോയി ഉപദേശിച്ചിട്ടും അതൊന്നും ക്ഷതപുണ്യലേശ പുണ്യം ലേശം പോലും ഇല്ലാത്ത ആ ധൃതരാഷ്ട്ര രാജാവ് ബഹുമാനിച്ചില്ല ഭഗവാൻ്റെ വാക്കുകളെ ആദരിച്ചില്ല പറഞ്ഞത് കേട്ടില്ല എന്നർത്ഥം ഇത് ആച്ച പാർത്ഥപ്രഹിതസഭായം ജഗദ്ഗുരുവായ ഭഗവാൻ പാണ്ഡവരുടെ ദൂതനായി ചെന്ന് അപേക്ഷിച്ചു നോക്കി അത് കേട്ട സമയത്ത് ധൃതരാഷ്ട്രം പറയുകയാണെന്ന് തോന്നുന്നു ഞാനല്ല തീരുമാനിക്കേണ്ടത് എൻ്റെ മകനായ ദുര്യോധനാണ് തീരുമാനിക്കേണ്ടത് പറഞ്ഞു ധൃതരാഷ്ട്ര കൈയൊഴിഞ്ഞു ഭഗവാൻ പാണ്ഡവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കേണ്ടതിനെ പറ്റിയിട്ട് സഭയിൽ വെച്ച് വേണ്ടതുപോലെ യുക്തിയുക്തം അവിടെ ഉള്ളവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ ദുര്യോധനൻ പറഞ്ഞതെന്താ സൂചി കുത്താനുള്ള സ്ഥലം പോലും പാണ്ഡവർക്ക് ഞാൻ കൊടുക്കില്ല എന്ന് ദുര്യോധനൻ തീർത്ത് പറഞ്ഞു യുദ്ധം ഇല്ലാണ്ടിരിക്കാനുള്ള വഴി കുറേ നോക്കി ഭഗവാൻ പക്ഷേ അതൊക്കെ വിഫലമായി അവിടുന്ന് ഭഗവാൻ പാണ്ഡവരുടെ സമീപത്തേക്ക് മടങ്ങിപ്പോയി അതോടെ ഭാരതയുദ്ധം തീർച്ചയായി ഭഗവാൻ പാണ്ഡവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്നാണ് യഥോ ബഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ട കിലപൂർവജേന പൂർവജന അഥാഹ തൻ മന്ത്രദൃശാം മരിയാൻ എൻ മന്ത്രിണോ വൈദുരികം വതന്തി ഭഗവാൻ പാണ്ഡവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവരെ ജയിക്കുക എന്നുള്ള കാര്യം നോക്കണ്ട അത് ധൃതരാഷ്ട്രർക്ക് അത്യാവശ്യം അറിയുകയും ചെയ്യാം തൻ്റെ പുത്രന്മാരുടെ ഭാവിയെ പറ്റി ആലോചിച്ചു വിഷമിച്ച അദ്ദേഹം ആശ്വാസത്തിനായിട്ട് വിളിച്ചു തൻ്റെ അനിയനായ വിദുരനെ ധർമ്മിഷ്ഠനാണ് വിദുര വിദരനായിട്ട് സംസാരിക്കുമ്പോൾ വലിയ ആശ്വാസമാണ് ആ വിദുരരെ വിളിച്ചു വരുത്തി മനസ്സിന് തീരെ സമാധാനമല്ലേ വിതുരരെ എനിക്ക് ഉറക്കം വരുന്നില്ല ആകെ പ്രയാസം അനപ്രയാസം എന്താ വേണ്ടത് ഞാൻ താൻ അത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ സമയത്ത് വിദുരര് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു അതിനെയാണ് വൈദുരികം വിതുരനീതി എന്ന് പറയും യഥോപഭൂതോ ഭവനം പ്രവിഷ്ടോ ഉപഭൂത വിളിച്ചു വരുത്തപ്പെട്ട് ഭവനം രാജഭവനത്തിലേക്ക് പ്രവിഷ്ട വന്ന പൂർവജേന പൃഷ്ടഹ കില ജ്യേഷ്ഠനാൽ ഉപദേശം ചോദിക്കപ്പെട്ടവനായി ആര് ആ വിതുരൽ അവിടെ വെച്ച് എന്തു പറഞ്ഞു മന്ത്രദൃശ്യാം വരിയാൻ തം ആഹ് അവിടെ വെച്ച് രാജ്യ തന്ത്രജ്ഞന്മാരുടെ ഇടയിൽ ആണ് മന്ത്രദൃശ്യാം കേമന്മാരുടെ ഇടയിൽ വെച്ച് വരിയാന്തം ശ്രേഷ്ഠനായ അദ്ദേഹം തം ആ രാജാവിനോട് ആഹ പറയുകയുണ്ടായി ആ വാക്യത്തെയാണ് വി വൈദുരികം വിദുരവാക്യം എന്ന് പറയുന്നത് എന്താ അദ്ദേഹം പറഞ്ഞത് അത് ചുരുക്കി ഇവിടെ വർണ്ണിക്കുകയാണ് മഹാഭാരത്തിൽ വിസ്തരിക്കും അത് ഇവിടെ ഭാഗവത്തിൽ ചുരുക്കി പറയാണ് പതിനൊന്നാമത്തെ ശ്ലോകം അജാതശത്രോ പ്രതിയം തിർവിഷഹം തവാഗ സഹാനുജോ യത്രൃക്കോദരാഹി ശ്വസന്തുജുഷാ യത്വമലം വിഭേഷി വിദുരൻ പറഞ്ഞ ആ നീതിവാക്യങ്ങൾ പറയണം ധാർമ്മികനായ ഒരാൾ അറിയേണ്ടതെല്ലാം വിദരര് ധൃതരാഷ്ട്രക്ക് ഉപദേശിച്ചു കൊടുത്തു അതാണ് വിതുര നീതി എന്താ പറയുന്നത് അജാതശത്രു പ്രതിയച്ച അജാത ശത്രുവായ ആ യുധിഷ്ഠിരന് അവകാശപ്പെട്ട രാജ്യം ആണ് എന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ട ഭാഗം അതെന്ത് ചെയ്യണം തിക്ഷോ ദുർവിഷഹം തവാഗ അത് തിരിച്ചു കൊടുക്കുക അതാണ് നല്ലത് അങ്ങയുടെ പുത്രന്മാർ ചെയ്ത ദ്രോഹങ്ങളെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഭീമൻ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അങ്ങയുടെ മക്കളിൽ ഒരാളെപ്പോലും ബാക്കി വയ്ക്കില്ല സഹാനുജോയത്ര വൃക്കോദരാഹി വൃക്കോദരാഹിഹി ഭീമനാവുന്ന സർപ്പം വൃക്കോദരെന്ന് പറഞ്ഞാൽ ഭീമൻ അഹീ സർപ്പം ഭീമനാകുന്ന സർപ്പം അവനെ പണ്ട് നിങ്ങൾ പലതരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട് അതൊക്കെ അയാളുടെ ഉള്ളിലുണ്ട് ഒരു സമയം കിട്ടിയാൽ ആണ് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ സംശയമൊന്നുമില്ല അവൻ്റെ കൈകൊണ്ട് അങ്ങയുടെ മക്കൾ തീരും അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കുകയാണ് വേണ്ടത് അവിടുന്ന് ചെയ്ത സഹിക്കാൻ കഴിയാത്ത അപരാധത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആ മൃഗോധരൻ ആ ഭീമൻ ഇനി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങയുടെ മക്കളെ ഉറപ്പാണ് തീർക്കും അതൊക്കെ ആലോചിച്ചിട്ടാണ് അങ്ങ് ഭയപ്പെടുന്നത് പാർത്ഥാംസ്തു ദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവാൻ സക്ഷിതി ദേവദേവസ്തേ സ്വപുര്യാം യുദേവദേവോ വിനിജ്ജിതാ ശേഷനൃദേവദേവ പാർത്ഥാംസ്തു ദേവഹ പാർത്ഥാൻ തു പാർത്ഥാനെന്നു പറഞ്ഞാൽ ഇവിടെ അർത്ഥം കുന്തിപുത്രന്മാർ കുന്ദ കുന്തിപുത്രന്മാരാകട്ടെ കുന്ദീപുത്രന്മാരെയാകട്ടെ ആകട്ടെ വൃധയുടെ മകനാണ് പാർത്ഥൻ അപ്പം പാർത്ഥന എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അർജുനനെ പറയാറുണ്ടെങ്കിലും കുന്തിപുത്രന്മാർക്കൊക്കെ ഈ പേര് ചേരും അപ്പോൾ പാർത്ഥാൻ എന്ന് പറയുമ്പോൾ ഇവിടെ പാണ്ഡവർ പാണ്ഡവർ എന്നർത്ഥം പാർത്ഥാൻ തു പാണ്ഡവരെയാകട്ടെ ഗൃഹീതവാൻ എടുത്തു എന്നാണ് ആരെടുത്തു ഭഗവാൻ എടുത്തു കഴിഞ്ഞു മുക്തി കൊടുക്കുന്നവൻ എങ്ങനെയുള്ളവനാണ് ആ മുകുന്ദൻ ഭഗവാൻ ഭഗവാനാണ് സർവ്വൈശ്വര്യാദി ഷഡ്ഗുണോപേതനാണ് സിതിദേവദേവ ദേവദേവൻ ദേവനാണ് ദേവന്മാരുടെയും ദേവൻ ഭൂദേവന്മാരുടെയും ദേവന്മാർ ദേവദേവന്മാരുടെയും ഒക്കെ ദേവനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ മുകുന്ദ ഈ കുന്തി പുത്രന്മാരെ അവൻ എടുത്തു കഴിഞ്ഞു സ്വന്തമാക്കിക്കഴിഞ്ഞു വിനിർജിതാശേഷ എല്ലാവരെയും ജയിക്കുന്ന ആ ദേവൻ ഈ പാണ്ഡവരെ സ്വന്തമായി എടുത്തു കഴിഞ്ഞു യതുദേവദേവ ഭഗവാന്റെ വിശേഷനാണ് യാദവോത്തമോത്തമൻ യാദവോത്തമോത്തമൻ യാദവന്മാരുടെ ദേവനായ ഭഗവാൻ എടുത്ത് കഴിഞ്ഞ് സ്തുതിക്ക് കരുതണം സ്വപുര്യാമാസ്തേ സ്വ നഗരത്തിൽ ഇരിക്കുന്നുണ്ട് ആ യാദവൻ പാണ്ഡവരുടെ ഒപ്പം പാണ്ഡവരുടെ കൂടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഭൂസുരന്മാരുടെയും ദേവന്മാരുടെയും ദേവനും യതുക്കളുടെ ദേവനായ ആ ദേവൻ എല്ലാവടവും ജയിക്കപ്പെട്ട സകല രാജ രാജാക്കന്മാരുടെയും ദേവൻ മുക്തി കൊടുക്കുന്ന ദേവൻ അങ്ങനെയുള്ള ദേവദേവനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ കുന്തിപുത്രന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ അഭയം നൽകിക്കൊണ്ട് അവരിയ്ക്കുന്നുണ്ട് അത് അങ്ങ് മറക്കണ്ട അർത്ഥം പാണ്ഡവർ അനാഥരാണെന്ന് വിചാരിക്കേണ്ട അച്ഛൻ ഇല്ല പാണ്ഡുമില്ല എന്നുള്ളത് കൊണ്ട് അനാഥരാണെന്ന് വിചാരിക്കേണ്ട അവർക്ക് സഹായത്തിന് ആരുണ്ട് ആ കൃഷ്ണനൊപ്പമുണ്ട് അതെപ്പോഴും ഓർക്കണം അതുകൊണ്ട് പാണ്ഡവരെ സ്വീകരിക്കുക അവർക്ക് വേണ്ടത് കൊടുക്കുകയാണ് വേണ്ടത് അവിടെ രക്ഷിതാവായിട്ട് ഇപ്പം ഇപ്പം ആ ഭഗവാൻ ദ്വാരകയിൽ ഇരിക്കുന്നുണ്ട് ഹസ്തനാപുരവും ദ്വാരകയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല എന്നുള്ള സൂചന ഇതൊക്കെ വിതിരിൽ പറഞ്ഞു ആരോട് ധൃതരാഷ്ട്രോട് സ ഏഷദോഷ പുരുഷദ്വിടാസ്തേ ഗൃഹാൻ പ്രവിഷ്ടോ യമപത്യമത്യ പുഷാസി കൃഷ്ണാത് വിമുഖോ ഗതശ്രീ തജാശ്വശൈവം കുലകൗശല സേഷ ദോഷ പുരുഷദ്വിഡാസ്തേ ഗൃഹാൻ പ്രവിഷ്ടോ യമപത്യമ പുഷ്സിഷ്ണത് വിമുഖോ ഗതശ്രീ തജശ്വശൈവം കുലകൗശലായ ത്യജ വിട്ടുകളയ ആശു പെട്ടെന്നു തന്നെ ശൈവം ആരെ ഈ അശുഭത്തെ ഈ അമംഗളകാരിയെ ആരെ ഉദ്ദേശിച്ചത് നമ്മുടെ ദുര്യോധനെ കുലകൗശലായ എന്തിനു കളയണം അങ്ങയുടെ കുലം രക്ഷപ്പെടണമെങ്കിൽ അതാണ് വർണ്ണിച്ചത് പരമപുരുഷനെ ദ്വേഷിക്കുന്നവനായ ഈ ദുര്യോധനനെ അങ്ങനെ ചെയ്യണം ഇവൻ ദോഷസ്വരൂപിയാണ് അങ്ങ് പുത്രനായിട്ട് കണ്ടിങ്ങനെ വളർത്തുന്നുണ്ട് ഇവനെ ഇവനാണ് അമ അമംഗളകാരി ഇവനെ വെച്ച് കഴിഞ്ഞാൽ ഈ വംശം നശിക്കേണ്ടാവുക അതുകൊണ്ട് ഈ വംശത്തെ രക്ഷിക്കാൻ വേണ്ടി ഇവനെ വേഗം തന്നെ ശീഘരം ഉപേക്ഷിക്കൂ അല്ലെങ്കിൽ അങ്ങ് കൃഷ്ണനിൽ നിന്ന് വിരോധം സമ്പാദിച്ച് നശിച്ചു പോവും പാണ്ഡവർക്ക് അർഹതപ്പെട്ട രാജ്യം പിടിച്ചു വയ്ക്കുന്നതും അവർക്കെതിരെ പെരുമാറുന്നതും അങ്ങയുടെ പുത്രനായ ദുര്യോധനനാണ് അങ്ങേ നരകത്തിലാക്കണമെന്നാണ് ഈ ദുര്യോധനൻ്റെ ആഗ്രഹം എന്നാണ് അല്ലെങ്കിൽ ഒരു മകൻ ഇങ്ങനെ ചെയ്യുമോ പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിനെ നരകത്തിൽ നിന്ന് രക്ഷിപ്പി രക്ഷിക്കുന്നവനാണ് പുംനാമ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ടാണ് പുത്രൻ എന്നു പേര് പറയുന്നത് എന്നാൽ ഈ ദുര്യോധനം ചെയ്യണത് എന്താ തിരിച്ചാണ് അങ്ങേ നരകത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഭഗവത്വേഷിയായ അധർമ്മങ്ങൾക്ക് ഇരിപ്പിടമായ ഇവനെ ഈ പുത്രഭാവേനെ വളർത്തുന്നത് ശരിയല്ല കുലത്തിന് നാശമുണ്ടാക്കാൻ ജനിച്ച ഇവൻ അങ്ങയുടെ പുത്രനല്ല അതുകൊണ്ട് ഈ കുലം രക്ഷിക്കാനായിട്ട് എന്തു ചെയ്യുക അവനെ മാറ്റി നിർത്തൂ എന്ന് വിദരരുപദേശിച്ചു ത്യജ ആശ്വശൈവം കുലകൗശലായ ത്യജ ആശു അശൈവം കുലകൗശലായ എന്നാണ് ത്യജ ഒഴിവാക്കൂ അശൈവം ഈ അസത്തിനെ എന്തിന് കുലകൗശലായ തൻ്റെ വംശത്തെ രക്ഷിക്കാനായിട്ട് ഇവനെ ഒഴിവാക്കൂ എന്ന് വിദുരം പറഞ്ഞു നോക്കി പാണ്ഡവരുടെ കൂടെ ഭഗവാനുണ്ട് അതുകൊണ്ട് നല്ലവണ്ണം കരുതണം ശ്രീകൃഷ്ണൻ ഈ നമ്മുടെ കുലത്തിന് വേണ്ടി പറഞ്ഞതാണ് ഗുണത്തിന് വേണ്ടി പറഞ്ഞത് സ്വീകരിച്ചില്ല യുദ്ധം വരാണ്ടിരിക്കാൻ ശ്രീകൃഷ്ണൻ കുറേ ശ്രമിച്ചു അപ്പോഴും ദുര്യോധനൻ ആ ഭഗവാനെ അവഗണിക്കാനുണ്ടായത് സ്വന്തം വംശത്തിൻ്റെ നന്മയ്ക്കായി അതുകൊണ്ട് അങ്ങ് അവനെ ഉപേക്ഷിക്കൂ ദുര്യോധനൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തുണ്ടാവുക പറയട്ടെ അങ്ങയുടെ നൂറ് പുത്രന്മാരും മറ്റു വേണ്ടപ്പെട്ടവരും എല്ലാം നശിക്കും മഹാഭാരത യുദ്ധത്തിൽ അതുകൊണ്ട് തൽക്കാലം ഈ ദുര്യോധനനെ അങ്ങോട്ട് ഉപേക്ഷിച്ച് മറ്റ് പുത്രന്മാരെയും നമ്മുടെ ഈ വംശത്തെയും നിലനിർത്താൻ അങ്ങ് ശ്രമിക്കൂ ഇതാണ് വിദുരൻ്റെ വാക്ക് ചുരുക്കാണ് പറഞ്ഞത് മൂന്ന് ശ്ലോകത്തിൽ അപ്പം എന്തെങ്കിലുണ്ടായി ഇത്യൂജീവാംസ്തത്രത്ര സുയോധനേന പ്രവൃദ്ധ ഗോപസ്ഫുരിതാധരേണ അസത്കൃത സത്സ്പൃഹണീയശീല ക്ഷത്താ സകർണനുജസൗബല എന്തുണ്ടായി ഇത് കേട്ടുംകൊണ്ടാണ് ആ ദുര്യോധനൻ്റെ വരവ് ഇത്യൂജിവാം സ്തത്രീജിവാൻ ഇപ്രകാരം പറഞ്ഞവനും സത്സ്പൃഹണീയശീല സജനങ്ങൾക്ക് അഭിർഷണീയമായ സ്വഭാവത്തോടു കൂടിയവനുമായ ക്ഷത്താ ആ വിതുരൻ പ്രവൃദ്ധകോപസ്ഫുരിതാധരേണ വർദ്ധിച്ച കോപത്താൽ ചുണ്ട് വിറച്ചുകൊണ്ട് സകർണ സൗബലേന കർണനോടും തൻ്റെ അനുജനായ ദുശാസനോടും സൗബലേന ശകുനിയോടും ഒരുമിച്ച് കൂടി സുയോധനേന ദുര്യോധനനാൽ തത്ര അസത്കൃത അവിടെ വച്ച് അപമാനിക്കപ്പെട്ടു സജ്ജനങ്ങൾ ആരാധിക്കുന്നവനായ വിതുരൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ അവിടെ അനുജനായ ദുശാസനോടും അമ്മാവനായ ശകുനി അതുപോലെ കൂട്ടുകാരനായ കർണൻ ഇവരുടെ കൂടെ ഒക്കെ ഇരിക്കുന്ന ദുര്യോധനൻ കോപം കൊണ്ട് ചുണ്ടുകൾ വറപ്പിച്ച് ആ വിദുരരെ സഭയിൽ വെച്ച് അപമാനിച്ചു എന്താ പറഞ്ഞത് ക ഏനമത്രോപജുഹാവ യദ്ബലിനൈവ ദാസിയാ തസ്മിൻ യദ്ബലിനസ്മീപ പരകൃത്യ ആസ്തേ നിർവാസ്യതാമാശു പുരാച്ഛസന ക ഏനമത്രോപജുഹാവ ദുര്യോധനൻ ആക്രോശിക്കുകയാണ് ഏനം ജിഹ്മം ദാസിയാഹ സുതം ജിഹ്മെന്ന് പറയാം അല്ലെങ്കിൽ ജിഹ്മം എന്നു പറയാട്ടോ ഏനം ജിഹ്മം എന്ന് പറഞ്ഞാൽ ജി ജിഹ്മം എന്ന് പറഞ്ഞാൽ കുടിലനായ അർത്ഥം കള്ളനായ മോശക്കാരനായ ഒക്കെ അർത്ഥം കപ്പട്ടശാലി ദാസിയാഹസുതം ഈ ദാസീപുത്രനെ സംസ്കൃതത്തിൽ ചീത്തവാക്കുകൾ കുറവാണ് ഇനി എന്ത് ചീത്തവാക്കുണ്ടെങ്കിൽ ഏറ്റവും വലിയ ചീത്തവാക്ക് ഇതാണ് ദാസിപുത്രൻ ചെറിയ അച്ഛനെ വിളിക്കുകയാണ് ഈ ഈ ദുര്യോധനൻ ഈ ദാസിപുത്രനെ ഈ കള്ളനെ കഹ അത്ര ഉപജുഹാവ ഇവിടെ വിളിച്ചു വരുത്തിയത് യത് ബലിനാ ഏവാ യത് ബലിനാ ഏവാ യാതൊരാളുടെ നിത്യ അന്നദാനം കൊണ്ട് മാത്രമാണോ പുഷ്ടഹ പോഷിച്ചിരിക്കുന്നത് തസ്മിൻ അയാളിൽ പ്രതീപ പരകൃത്യേ ആസ്തേ ശ്വസാനാ പുരാത് ആശു നിർവാസ്യതാം യദ് ബലിനാ ഏവ നമ്മുടെ ചോറ് കഴിച്ചിട്ട് അയാൾ പുഷ്ടിപ്പെട്ടത് വിധുരൻ വിദുരൻ ഊണിക്കുന്നത് നമ്മുടെ ഊണാണ് നമ്മൾ കൊടുത്ത ഊണ് അത് കഴിച്ചിട്ട് ശത്രുക്കളുടെ കാര്യത്തിൽ ഇവൻ നിലകൊള്ളുന്നു എന്നാണ് പരകൃത്യേ ആസ്തേ ഇവിടുത്തെ ചോറ് കഴിച്ചിട്ട് പാണ്ഡവരോടാണ് കൂറ് നമ്മളുടെ കയ്യിൽ നിന്നാണ് ചോറും കഴിക്കണത് കൂടുതല മനസ്സുള്ളവനും ദാസിപുത്രനുമായി ഇവനെ ഇവിടെ വിളിച്ചു വരുത്തിയത് ആരുടെ ഭക്ഷണം കഴിച്ച് ശരീരം പോഷിപ്പിച്ചു അവരെ തന്നെ ദ്വേഷിക്കുക പാല് കൊടുത്ത കൈക്ക് കൊത്തുക പറയില്ലേ അതല്ലേ ഇപ്പം ഈ വിദരൻ ഇവിടെ ചെയ്യണത് ഇവിടെ കൂടിയിരുന്നിട്ട് ശത്രുവിൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇവനെ ദേഹോപദ്രവം ചെയ്യുക എന്നറ്റോ ശ്വാസം മാത്രം ബാക്കി ബാക്കിവെക്കുക എന്നിട്ട് പുറമേക്ക് വലിച്ചെറിയൂ ആശു നിർവാസിതം ജീവൻ മാത്രം ബാക്കി വെച്ച് പുറമേക്ക് വലിച്ചെറിയൂ എന്ന് കല്പിച്ചു ആര് ഈ ദുര്യോധനം കയനമത്രോപജുഹാവ ജിഹ്മം ദാസിയാ സുതം യത് ബലിനുഷ്ടസ്മൻ പ്രദീപ പരകൃത്യാസ്തത്തെ നിർവാസിതമാശു പുരാച്ഛന സ ഇത്തം അത്യുൽബണ കർണബാണൈ ഭ്രാതു പുരോ മർമ്മസുതാടിതോപി സ്വയം ധനുർദ്വരിധായ മായാം ഗതവ്യധോയാണയാന തൻ്റെ ജ്യേഷ്ഠൻ്റെ മുന്നിൽ വച്ച് ഇപ്രകാരം അതികഠിനമായ വാക്കുകളാകുന്ന ബാണങ്ങൾ കൊണ്ട് മർമ്മസുതാടിതോപി മർമ്മങ്ങളിൽ താടിക്കപ്പെട്ടിട്ടും വിദുരൻ ഒട്ടും വ്യസനിച്ചില്ല ദുഃഖിച്ചില്ല മനസ്സ് തളർന്നില്ല അദ്ദേഹം മെല്ലെ തൻ്റെ ആ കയ്യിലുള്ള ബില്ല് സ്വയം ധനുർദ്വരി നിധായ തൻ്റെ ബില്ലിനെ ആ പടിവാതില് ദ്വാരി എന്ന് പറഞ്ഞ ആ വാതിലെടുത്ത് അങ്ങോട്ട് വെച്ചു എന്നിട്ടോ ഭഗവാന്റെ മായാശക്തിയെ മാനിച്ചുകൊണ്ട് അല്പവും ദുഃഖിക്കാതെ അവിടെ നിന്ന് പുറത്തേക്ക് പോയി ഗതവ്യധോയാ ദുരുവ മാനയാന എന്നാണ് സ്ഥിതപ്രജ്ഞനാണ് ഈ വിതുരൻ ദുര്യോധനന്റെ കഠിനമായ വാക്ക് കേട്ടിട്ടും ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രം അത് കേട്ട് ഒന്നും ഉണ്ടാതിരുന്നിട്ടും വിതരക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല ഇതൊക്കെ ഭഗവാൻ്റെ മായ ആ മായയ്ക്കെന്തൊരു ശക്തി എന്നും പറഞ്ഞ് അദ്ദേഹം തൻ്റെ ആ ബന്ധുസ്നേഹത്തെ പൊട്ടിച്ചെറിയാൻ തനിക്ക് സന്യസിക്കാൻ ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കിത്തോന്നു ഇങ്ങനെ എന്ന് കണക്കാക്കി അവിടെ വെച്ച് ഇറങ്ങിപ്പോവുകയുണ്ടായിരുന്നു തൻ്റെ ആയുധം ആ പഠിക്കൽ വെച്ച് അദ്ദേഹം ഇറങ്ങി ഇതിലെ പദങ്ങളൊന്നും ബുദ്ധിമുട്ടില്ലാതോന്നു സുദ്ധം അത്യുൽബണ കർണബാണൈഹി ഇപ്രകാരമുള്ള അത്യുൽബണ കർണബാണൈഹി അതികർക്കശങ്ങളായ കർണശരങ്ങൾ കൊണ്ട് ചീത്തപുലി ചെവിയിലേക്ക് പോലെയല്ലേ ദുഷ്ടിച്ച വാക്കുകൾ കേൾക്കുക പറഞ്ഞാൽ വേദനയല്ലേ പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചില്ല അവിടുന്ന് ആരെ ഇറങ്ങി ആ റങ്ങി സ നിർഗത കൗരവ പുണ്യബോ ഗീർ പദനി അന്വാക്രമത്ത് പുണ്യ ചികീർഷയോർവ്യം സ നിർഗത കൗരവ പുണ്യലബ്ധ ആ കൗരവരുടെ പുണ്യം ത ഇറങ്ങിപ്പോയി എന്നാണ് കൗരവർക്ക് ഏതോ ആരോ ചെയ്ത പുണ്യത്തിന്റെ കൗരവരിൽ ആരോ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് കൗരവ വംശത്തിൽ ഈ ധർമ്മിഷ്ടനായ വിതുരൻ വന്ന് പറഞ്ഞത് ആ വിതുരനെ ഇവർ അപമാനിച്ചു അയാൾ ഇറങ്ങിപ്പോണ സമയത്ത് ഇവിടെ പറയാണ് സ നിർഗത കൗരവ പുണ്യലബ്ധ കൗരവരാജാക്കന്മാർ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ട് ധർമ്മദേവൻ തന്നെ വിതുരനായിട്ട് വന്ന ആരാ വിതുരൻ ചോദിച്ചാൽ ധർമ്മദേവനാണ് ആ ധർമ്മദേവൻ ഇതാ വിതുരനായിട്ട് വന്നു ആ വിതുരൻ അങ്ങോട്ട് പോയി വിതുര പോയതോടെ കൗരവരുടെ പുണ്യവും പുറത്തേക്ക് പോയി അങ്ങനെ അദ്ദേഹം അന്യു ആക്രമത് പുണ്യചികീർഷയോർവ്യാം സ്വധിഷ്ഠിതോയാ സഹസ്രമൂർത്തി ഭഗവാനെ സേവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം തീർത്ഥസ്നാനങ്ങളിൽ കുളിച്ചും കൊണ്ട് സഞ്ചരിക്കുകയാണ് തൻ്റെ ജ്യേഷ്ഠൻ്റെ മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുകയുണ്ടായത് ജ്യേഷ്ഠൻ്റെ പുത്രൻ ദുര്യോധനൻ ഇതൊക്കെ കേട്ടിട്ടും അദ്ദേഹത്തിന് ഒന്നും തോന്നിയില്ല കേട്ടോ വിരക്തി വന്നു അതാ ഒന്നും പറയാൻ പോയില്ല എന്ത് പറയാൻ എത്ര പറഞ്ഞു വല മാറ്റം ഉണ്ടായോ ഒന്നും പറയാൻ പോയില്ല അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പൂർവികരായ കൗരവരുടെ പുണ്യം കൊണ്ട് കിട്ടിയ ആ വിതുരൻ മഹാത്മാവായ പരമധാർമ്മികനായ ജ്ഞാനിയായ ആ വിതുരൻ ഹസ്തനാപരം വിട്ട് ഇറങ്ങി അതോടുകൂടി കൗരവരുടെ നാശം നട അദ്ദേഹം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ധന്യങ്ങളായ ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും സേവിച്ചുകൊണ്ടങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി പുരേഷു പുണ്യോപവനാദ്രി കുഞ്ചേഷു സരിത്സരസ്സു പങ്കതോയേഷു സരിസരസ്സു അനന്തലിംഗൈ സമലങ്കൃതേഷു ചചാരതീർത്ഥായത പട്ടണങ്ങൾ ഉപവനങ്ങള് പർവ്വതങ്ങൾ ശുദ്ധമായ ജലം നിറഞ്ഞ നദികൾ തടാകങ്ങൾ ഇങ്ങനെയുള്ള പുണ്യപ്രദേശങ്ങൾ തീർത്ഥങ്ങള് അവയിലൂടെ അങ്ങനെ തീർത്ഥയാത്രയായിട്ട് അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കുകയാണ് ഗാം പര്യടൻ മേധ്യവിവിക്തവൃത്തി സദാപ്ലുധ ശയനോ അവധൂത അലക്ഷിത സ്വൈരവധൂത വേഷോ വ്രതാനി ചേരെ ഹരിതോഷണാനി ഭൂമിയിൽ ഒരു സ്ഥലത്തും സ്ഥിരമായി തങ്ങാതെ സ്ഥിരമായിട്ട് തങ്ങിയാൽ അവിടെയായിട്ട് ബന്ധം ഉണ്ടാകും ആരായിട്ടും ബന്ധം വേണ്ട കരുതി അതും തന്നെ അറിയുന്ന ദിക്കിലൂടെ സഞ്ചരിക്കാതെ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നാണ് നമ്മളെച്ചാൽ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അറിയുന്ന ദിക്കിലേക്കാണ് പോവുക നമ്മളെ പറ്റി അറിയുന്ന അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്തേക്ക് അങ്ങനെയല്ല അദ്ദേഹം ഒരു സാധനയായിട്ട് കണക്കാക്കുകയാണ് ഈ വീട് വിട്ടിറങ്ങിയത് നന്നായി തനിക്ക് വിരക്തി വരാൻ ഭഗവാൻ്റെ ഒരു കാരണം ഉണ്ടാക്കി എന്ന് കണക്കാക്കി ഭഗവാനെ തന്നെ മനസ്സിൽ വെച്ച് അദ്ദേഹം സഞ്ചരിക്കുകയാണ് അന്യവിഷയങ്ങളിലൊന്നും ശ്രദ്ധ വയ്ക്കാതെ അങ്ങനെ അദ്ദേഹം മൂന്ന് നേരം സ്നാനം ചെയ്തുകൊണ്ടും നിലത്ത് കടന്നുറങ്ങിയും ശരീരത്തെ വേണ്ട വിധം പരിഗണിക്കാതെയും ആരാലും തിരിച്ച തിരിച്ചറിയപ്പെടാത്ത അവധൂതവേഷം സ്വീകരിച്ച് വിഷ്ണുപ്രീതികരമായ കഠിനവ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങനെ കഴിയുന്നു അതാണ് അന്മാക്രമത് പുണ്യചിഗീർഷയോർവ്യം സുധിഷ്ടിതോ യാസഹസ്രമൂർത്തി പുരേഷു പുണ്യോപവനാദ്രി കുഞ്ചേഷ അപങ്കയേഷു സരിസരസ്സു അനന്തലിംഗൈ സമലകൃതൂ ചീർ തീർതനേഷ അനന്യ ഏകാഗിയായി പുരേശു നഗരം നഗരങ്ങളിൽ പുണ്യോപവനാദ്രി കുഞ്ചേഷു പാവനങ്ങളായ ഉപവനങ്ങളിൽ പർവ്വതങ്ങളിൽ കാവുകളിൽ അപങ്കതോയേഷു ചളികൾ ചളി കലരാത്ത ജലം നിറഞ്ഞ നദികളിലും തടാകങ്ങളിലും ഇതാണ് സരിത് സരസ് സരി സരസ്സു അനന്തലിംഗൈ സമലംകൃത തീർത്ഥായത അനന്യ ചചാരം പിന്നെയോ ഗാം പര്യടൻ മേധ്യവിക്തവൃത്തി മേധ്യവിവിക്തവൃത്തി വിശുദ്ധമായ ചിട്ടപ്പെടുത്തിയതുമായ ആ ജീവിതവൃത്തിയോടുകൂടിയവനായും എന്നർത്ഥം വളരെ കരുതിയും കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അധശയാന നിലത്ത് കിടന്നും കൊണ്ടും അവധൂത വേഷം മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വേഷം സ്വൈഹി അലക്ഷിത തൻ്റെ ആളുകൾക്ക് കണ്ടാൽ അറിയരുത് ആ മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം ഗാം പര്യടൻ ഇങ്ങനെ ഭൂമി മുഴുവൻ അദ്ദേഹം ചുറ്റി ഹരിതോഷണാനി വ്രതാനി ചേരെ ഭഗവാൻ സന്തോഷിക്കാനായിട്ടുള്ള വ്രത വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചും കൊണ്ട് അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു ഇത്തം വ്രജൻ ഭാരതമേവ വർഷം കാലേന കാളിനാവത് ഗതാൻ പ്രഭാസം താവശാക്ഷിത്തിമേക ചക്രാം അജിതേന പാർത്ഥ ഇത്തം വ്രജൻ ഇപ്രകാരം ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് ഭാരതവർഷത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പ്രഭാസം എന്ന തീർത്ഥത്തിൽ എത്തിച്ചേർന്നു ആ കാലത്ത് ആരാലും ജയിക്കപ്പെടാൻ കഴിയാത്ത ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സഹായത്തോടു കൂടി ധർമ്മപുത്രര് ശത്രുക്കളെയെല്ലാം നശിപ്പിച്ച് ഏകാതപത്രത്തോടും ഏകശാസനത്തോടും കൂടി ചക്രവർത്തിയായി ഭൂമിയെ ഭരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആണ് പറഞ്ഞത് താവശാസിതിമേക ചക്രാം പാർത്ഥ ഇവിടെ പാർത്ഥ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ധർമ്മപുത്രജയാണ് പ്രഭാസത്തിലെത്തി അപ്പോഴേക്കും ഭാരതയുദ്ധത്തിൽ ജയിച്ച യുധിഷ്ഠിരൻ ചക്രവർത്തിയായി ഹസിനാപുരത്തിൽ രാജ്യം ഭരിക്കാൻ തുടങ്ങി എങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തത്രാധ ശുശ്രാവ സുഹൃദ്വിനഷ്ടിം വനം യഥാ വേണുജവ സംശ്രയം സംസ്പർദ്ധയാ ദനുശോചൻ സരസ്വതീം പ്രത്യീയായ തൂഷണീം തത്രാധ ശുശ്രാവ സുഹൃദ്വിനഷ്ടിം വനം യഥാ വേണുജവന്യ സംശ്രയം വനം വേണുജവന് സംശ്രയം യഥാദഗ്ധം ഒരു കാട് മുളകൾ തമ്മിൽ ഉരഞ്ഞുണ്ടായ തീനെ ആശ്രയിച്ചു കൊണ്ട് എങ്ങനെ ദഹിച്ചു പോകുന്നുവോ അതുപോലെ സംസ്പർദ്ധയാ അന്യോന്യസംഘർഷത്താൽ ഉണ്ടായ സുഹൃദ്വിനഷ്ടിം തൻ്റെ ബന്ധുജനങ്ങളുടെ നാശത്തെ അവിടെ വെച്ച് ശുശ്രാവ കേട്ടു ആര് വിതുരൻ പ്രഭാസത്തില് വച്ച് കേൾക്കുകയാണ് അഥാ അനുശോചൻ തൂഷ്ണിയും സരസ്വതിയും പ്രത്യഗ് ഇയായ പിന്നെ അതിൽ വിഷമിച്ച് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായി മൗനഭാവത്തോടെ ഒക്കെ ഭഗവാന്റെ സങ്കല്പന്ന് കണക്കാക്കി സരസ്വതിയും പ്രത്യക്ക് സരസ്വതി നദിയിലേക്ക് പ്രത്യക്ക് അവിടേക്ക് കണക്കാക്കി അദ്ദേഹം യാത്ര ചെയ്തു പ്രഭാസത്തിൽ വെച്ച് ഭാരതയുദ്ധത്തിൽ യുദ്ധിച്ഛരം ജയിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞു കുറേ പേര് മരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞു തമ്മിൽ തമ്മിലുള്ള മത്സരം ഹേതുവായി യുദ്ധം ചെയ്ത് പതിനെട്ടക്ഷോഹിണി സൈന്യം നശിച്ച വിവരം അവിടെയുള്ള സജ്ജനങ്ങൾ രാഹ്മണമൊക്കെ പറഞ്ഞ് വിവരൻ അറിഞ്ഞു പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ഒന്നുമില്ലാതെ അദ്ദേഹം സരസ്വതി നദിയുടെ ഉദ്ഭവസ്ഥാനത്തേക്ക് പുറപ്പെട്ടു തസ്യാം ത്രൃതോശനസോ മനോശ്ചഥോരഥ്യ വായോ തീർത്ഥം സുദാസ്യ ഗവാം ഗുഹസ്യ യാദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ദ്ധദേവ സ ആസിഷേവേ അവിടെ ആ സരസ്വതി നദിയിൽ ത്രിതൻ ഉശനസ് ഉശനസ് പറഞ്ഞാൽ ശുക്രമഹർഷി മനു പൃഥു അഗ്നി അസിതൻ വായു സുദാസൻ പിന്നെ ഗോക്കള് ഗുഹൻ ഗുഹൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ ശ്രാദ്ധദേവൻ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ തീർത്ഥങ്ങളുണ്ടായിരുന്നു അവയിലെല്ലാം വിതരൽ സ്നാനം ചെയ്തു പിന്നെ സമൃദ്ധമായ സുരാഷ്ട്രം സൗവീരം മത്സ്യം ഈ ദേശങ്ങളെയും പിന്നെ കുരുജാംഗല ദേശ ദേശങ്ങളെയും കടന്ന് കുറച്ചു കാലം കൊണ്ട് ആ കാളിന്ദിതീരത്തിലെ വൃന്ദാവനത്തിലെത്തിച്ചേർന്നു അവിടെ വച്ച് ആ പരമഭക്തനായ ഉദ്ധവനെ കണ്ടു രണ്ടുപേരും ുഹൃത്തുക്കളാണ് രണ്ടുപേരും ഭക്തന്മാരുമാണ് ഭക്തന്മാരുമാണ് വർണ്ണിക്കുന്നത് അന്യാനി ചേഹ ദ്ജ് നാനായതനാനി വിഷ്ണോ പ്രത്യങ്ക യദ്ദർശനാത് കൃഷ്ണമനുസ്മരന്തി തതസ്ത്വതിവ്രജസുരാഷ്ട്രമൃദ്ധം സൗവീരമത്യാ കുരുജാഗലാം കാളിന താവത് യുനുപേ തോദ്ധവം ഭാഗവതം ദദർശ അനിയനി ചേഹ ദ്ജീതായ വിഷ്ണോ ഋഷിമാരാലും ദേവന്മാരാളും നിർമ്മിക്കപ്പെട്ടവയായി പ്രത്യ പ്രത്യംഗമുഖ്യങ്കിതമന്തിരാ ഭഗവാന്റെ അംഗങ്ങൾ സുദർശനചക്ര അംഗിതങ്ങളായ മന്ദിരങ്ങളോട് കൂടിയവയായി യർശനാ അങ്ങനെയുള്ള ആ ക്ഷേത്രങ്ങളുടെയൊക്കെ ദർശനം ഉണ്ടായി മനുസ്മരന്തി ഇതൊക്കെ കാണുന്ന സമയത്ത് ആ ശ്രീകൃഷ്ണനെ തന്നെ ഓർത്ത് ഇഹ അന്യാാനീച്ച വിഷ്ണോഹോ നാനായതനാനി ആസിഷേവേ ഇങ്ങനെയുള്ള ഭഗവാന്റെ അനേകം ക്ഷേത്രങ്ങളെ അദ്ദേഹം സേവിച്ചു തത് അതിവ്രജ്യ സുരാഷ്ട്രമൃദ്ധം അങ്ങനെ അദ്ദേഹം സുരാഷ്ട്രദേശത്തെയും സൗവീരമത്സ്യാൻ സൗവീരം മത്സ്യം ഇങ്ങനെയുള്ള ദേശങ്ങൾ കുരുജാങ്കലാൻ കുരുജാങ്കര പ്രദേശങ്ങളെയും കടന്നു പോയിട്ട് യമുനമുപേത്തിയ യമുന തറത്തിലെത്തിയ സമയത്ത് താവത് അപ്പോഴേക്കും അവിടെ ഭാഗവതം ഉദ്ധവം ദുദർശ അവിടേക്ക് ഉദ്ധവരെത്തിയിട്ടുണ്ട് ആ ഭക്തനായ ഉദ്ധവരെ ആര് കണ്ടു വിതുരർ കണ്ടു ആ വിതുര ആ ഉദ്ധവരെ അങ്ങനെയുള്ള ആളാണ് സ സവാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേ പ്രാക്തനയം പ്രതീതം ആലിംഗ്യ പ്രണയേന ഭദ്രം സ്വാനാമപൃഛച്ഛത്ത് ഭഗവത് പ്രജാനാം സ വാസുദേവാനുചരം പ്രശാന്തം വാസുദേവനോട് കൂടി സദാ സഞ്ചരിക്കുന്നവനും പ്രശാന്തമായ മനസ്സുള്ളവനും ബൃഹസ്പതേ പ്രാക്തനയം പ്രതീതം ബൃഹസ്പതിയുടെ ശിഷ്യനുമായ ഉദ്ധവരെ കണ്ടപ്പോൾ ആലിംഗ്യ ഗാഠം പ്രണയേന ഭദ്രം പ്രേമത്താൽ ഗാഠമായി ആലിംഗനം ചെയ്ത ശേഷം സ്വാനാമപൃഛത് ഭഗവത് പ്രജനം സുസംബന്ധികളായ ഭഗവാന്റെ പ്രജകളുടെ ക്ഷേമത്തെ അന്വേഷിച്ചു ശ്രീകൃഷ്ണൻ്റെ ഭക്തനും ബൃഹസ്പതിയിൽ നിന്ന് നയങ്ങളെ എന്നാണ് പ്രാക് തനയം പ്രാക് തനയം അങ്ങനെയും പറയാം അല്ലെങ്കിൽ പ്രാക് തനയം ബൃഹസ്പതിയിൽ നിന്ന് നയങ്ങളെ പഠിച്ചവനുമായ അല്ലെങ്കിൽ ബൃഹസ്പതിയുടെ ശിഷ്യനായ ഉദ്ധവനെ വിതുരൻ കെട്ടിപ്പിടിച്ചു അനന്തരം ഭഗവാന്റെ രക്ഷയിൽ കഴിയുന്ന യാദവന്മാരുടെ വർത്തമാനങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു അതാണ് പിന്നെ ഇരുപത്താറാമത്തെ ശ്ലോകം മുതൽ ഈ ചോദ്യങ്ങളാണ് ആരുടെ ചോദ്യം ഉദ്ധവരോട് വിതുരര് ചോദിക്കുകയാണ് ഭഗവാന്റെ ലീലകളെപ്പറ്റി ഒക്കെ അങ്ങനെ എന്നെ സ്മരിക്കുകയാണ് കച്ചിത് പുരാണ പുരുഷവൗ സ്വനാഭ്യപാത്മാനു വൃത്തിയേഹ ആസാദ ഉർവ്യാകുശലം വിധായ കൃതക്ഷണൗ കുശലം ശൂരഗേഹേ കച്ചിത് പുരാണ പുരുഷ സ്വനാഭ്യപാത്മാനുവിലാവതീർണ എന്താ പറയണത് സ്വനാഭ്യപാത്മാനുവത്തിയ കില ഇഹ അവതീർണവും പുരാണൗ പുരുഷൗ ഉർവ്യാഹ കുശലം വിധായ കൃതക്ഷണ ശൂരഗേ കുശലം കച്ചിത് ആസാത്തെ ആസാത്തെ എന്നുള്ളത് തൊട്ടടുത്ത പദം എന്ന് വന്നപ്പോൾ ആസാദ ഉർവ്യാഹ എന്നായതാണ് പദം പിരിക്കുമ്പം ആസാതേ എന്ന് വരും ശരി അർത്ഥമെന്താ നോക്കുക കച്ചിത് പുരാണവും പുരുഷവും സ്വനാഭ്യപത്മാനുവത്തിയഹ സ്വനാഭ്യപാത്മാനുവർത്തിയ കില ഇഹ തൻ്റെ നാഭീപത്മത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവിൻ്റെ അനുസരിച്ച് ഇഹ അവതീർണവും ഇവിടെ അവതരിച്ചവരും ഈ ഭൂമിയിൽ അവതരിച്ചവനും പുരാണവും പുരുഷവും പുരാണപുരുഷന്മാരായ ബലരാമനും കൃഷ്ണനും ഉർവ്യാഹ കുശലം വിധായ ഉർവ്യാഹ ഉർവി പറഞ്ഞ ഭൂമി ഉർവ്യാഹ പറഞ്ഞ ഭൂമിക്ക് കുശലം വിധായ ക്ഷേമത്തെ ഉണ്ടാക്കിക്കൊടുത്ത് കൃതക്ഷണോ ശൂരഗേഹേ കുശലം കച്ചിത് ആസാദെ ശൂരഗേഹേ ശൂരസേനഗൃഹത്തിൽ കുശലം കച്ചിത് ആസാദെ ക്ഷേമത്തോടു കൂടി ഇരിക്കുന്നുണ്ടോ ഭൂമിക്ക് ക്ഷേമം നിർവഹിച്ചുകൊണ്ട് വിശ്രമശീലന്മാരായി വസുദേവഗൃഹത്തിൽ അതാണ് ശിവരസേനഗൃഹത്തിൽ സൗഖ്യമായിരിക്കുന്നുവോ ചോദിക്കണം ബ്രഹ്മദേവന്റെ അപേക്ഷ പ്രകാരം അവതരിച്ചവരായ രാമനും കൃഷ്ണനും ഭൂമിയുടെ ഭാരം തീർത്ത് അനുഗ്രഹിച്ച് ആ വസുദേവരുടെ ഗൃഹത്തിൽ സുഖമായി താമസിച്ച് വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അടുത്ത ശ്ലോകം കച്ചിത് കുരുണം പരമ സുഹൃന്നോ ഭാമ സാസ്തേ സുഖമംഗ ശൗരിഹി യോ വൈ സുസൃണാം പിതൃവത് വരാൻ വധാന്യോ വരതർപ്പണേന കച്ചിത് കുരുണം പരമ സുഹൃന്നോ ഭമസാസ്തേ സുഖമംഗശൌരി യോ വൈ സ്വസൃണം പിതൃവരാൻ വരെണ്യോ വരതർപ്പണേന അങ്ക കുരു പരമഹ സുഹൃത്ത് അങ്ക എന്ന് പറഞ്ഞാൽ സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്ന പേരാണ് അങ്ക പ്രിയപ്പെട്ടവനേ എന്നൊക്കെ അർത്ഥം ഇഹേ സുഹൃത്തെ കുരുണം നഹ പരമഹാസുഹൃത്ത് കുരുവംശക്കാരായ ഞങ്ങളുടെ ഉറ്റവനായ ആ സ്നേഹിതനും കുരുക്കളായ ഞങ്ങളുടെ ഉറ്റബന്ധുവായ പൂജ്യനായ ആ വസുദേവർ ഭാമഹാ സഹ ശൗരി ബഹുമാന്യനുമായ ആ ശൗരി ശൗരി പറഞ്ഞാൽ വസുദേവൻ സുഖം കച്ചിത് ആസ്തേ വരെണ്യ സുഖമായിട്ടിരിക്കുന്നുവോ വരെണ്യ എന്ന് പറഞ്ഞ അത്യാദരനായ യഹ യാതൊരാൾ സ്വസൃണാം വരതർപ്പണേന വരാൻ പിതൃവത്ത് വൈ സോദരിമാർക്ക് സ്വസൃണാം സോദരിമാർക്ക് വരതർപ്പണേന അവരുടെ ഭർത്താക്കന്മാരെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വരാൻ പിതൃവത്ത് ദദാതി വൈ അഭീഷ്ടാർത്ഥങ്ങളെ അച്ഛനെപ്പോലെ പിതൃവത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനെപ്പോലെ കൊടുത്തു വരുന്നു വൈ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി കാണിക്കുകയാണ് എന്നത്രേ പ്രസിദ്ധി ആണ് എന്താ പറഞ്ഞത് അല്ലയോ അങ്ക ഗുരുക്കളായ ഞങ്ങളുടെ ഉറ്റബന്ധുവായ ആ വസുദേവർ സുഖമായിരിക്കുന്നില്ലേ ദാനശീലനായ ആ വസുദേവർ സഹോദരിമാർക്ക് വേണ്ട വസ്തുക്കളെ ആദരവോടെ നൽകിയും പിതാവിനെ പോലെ അഭീഷ്ടങ്ങൾ നൽകിയും തീർച്ചയായും രക്ഷിച്ച് വരുന്നുണ്ടായിരിക്കും വ്യക്തമാവുന്നില്ലേ പറയണത് ഓരോരുടെ പ്രിയ സുഹൃത്ത് ആണ് വസുദേവൻ ആ വസുദേവർ സുഖമായിട്ടിരിക്കുന്നില്ലേ സഹോദരിമാർക്ക് ധാരാളം ധനം കൊടുക്കുന്ന അദ്ദേഹത്തിന് സുഖം തന്നെയല്ലേ ഓരോരുത്തരുടെ കാര്യം എടുത്തെടുത്തെടുത്ത് ചോദിക്കുകയാണ് ഉദ്ധവരോട് കച്ചിത്വരുപതി പ്രദ്യുംനസ്തേ സുഖമംഗവീര യം രുമിണീ ഭഗവതഭി ലേഭേ ആരാധ്യവിപ്രാൻസ്മരമാതിസർഗേ കച്ചിത്വരുധാധിപതിയൂനം പ്രദ്യുനസ്തേ സുഖമംഗവീരം രുണീഭവഭിഭേ ആരാധ്യപ്രാൻസ്മരമാതിസർഗേ അംഗ സുഹൃത്തെ യൂനവരുപതി വീര പ്രദ്യുനുഖം കച്ചിദസ്തത്തെ സുഹൃത്തെ യാദവന്മാരുടെ വരൂഥാധിപതി എന്ന് പറഞ്ഞാൽ സേ സേനാനായകൻ എന്നർത്ഥം യാദവന്മാരുടെ സേനാനായകനും വീരനുമായ ആ പ്രദ്യുമ്നൻ സുഖമായിട്ടിരിക്കുന്നില്ലേ ഇനിയോ കച്ചിത് ആസ്തേ ആദിസർഗേ സ്മരം സ്മരൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ ആദിസർഗേ എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മത്തിൽ അർത്ഥം പൂർവ്വജന്മത്തിൽ കാമദേവനായിരുന്ന എം യാദുരുവനെ പ്രദ്യുമ്നനെ എന്നർത്ഥം രുക്മിണി വിപ്രാൻ ആരാധ്യ രുക്മിണിദേവി മഹാബ്രാഹ്മണരെ ആരാധിച്ച് ഭഗവത കൃഷ്ണഭഗവാനിൽ നിന്ന് അഭിലേഭേ പുത്രത്വനെ ലഭിച്ചതാണല്ലോ രുക്മിണി ദേവി ദേവന്മാരെയും ബ്രാഹ്മണരെയും പൂജിച്ചതിൻ്റെ ഫലമായി മുൻജന്മത്തിൽ മന്മഥനായിരുന്നവനെ കാമദേവനെ സന്തോഷത്തോടു കൂടി ഭഗവാനിൽ നിന്ന് പുത്രനായിട്ട് സമ്പാദിച്ചുവോ ശൂരനും ആ യാദവ സേനാപതി സേനാപതിയുമായ ആ പ്രദ്യുമ്നൻ സുഖമായിരിക്കുന്നുവോ ആരാ പ്രദ്യുമ്നൻ കൃഷ്ണൻ്റെ രുക്മിണിയിലുണ്ടായ മകനാണ് പ്രദ്യുമ്നൻ പ്രദ്യുനൻ പ്രദ്യുനം ആരായിരുന്നു കാമദേവനായിരുന്നു പരമശിവൻ്റെ ക്രോധാഗ്നിയിൽ ദഗ്ധനായതാണ് ഈ കാമദേവൻ ആ കാമദേവനാണ് കൃഷ്ണൻ്റെ രുക്മിണിയുടെ മകനായിട്ട് അവതരിച്ചത് ആ പ്രദ്യുമ്നൻ സുഖമായിട്ടിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് യാദവ സേനാനായകനാണ് പ്രദ്യുമ്നൻ യാദവസേനാനായകനും മഹാരഥനുമായ ആ പ്രദ്യുനൻ സുഖമായിരിക്കുന്നില്ലേ കച്ചിത് സുഖം സത്വതവൃഷ്ണിഭോജദർമധിപ സ ആസ്തത്തെ യമഭ്യഷിഞ്ഞ് പത്രേത്രോ നൃപനശാം പരിഹൃത്യ ദൂരാത് കച്ചിത് സുഖം സാത്വതവൃഭോജദർ കാണാമധിപ സ ആസ്തത്തെ യ്യഷിഞ്ഞ്പത്രേത്രോ നൃപനശാം പരിഹൃത്യ ദൂരാത് എന്താ പറയണത് ശതപത്രനേത്ര ചാംവരക്കണ്ണനായ ആ ഭഗവാൻ നൃപനശാം പരിഹൃത്തി രാജസിംഹാസനത്തിലുള്ള ആശയെ പരിഹൃത്തിയ വെടിഞ്ഞ് ദൂരാത്ത് അകന്നു നിന്നിരുന്ന എം യാതൊരാളെ അഭ്യഷിഞ്ചത് രാജാവാക്കി വാഴിച്ചുവോ സാത്വത വൃഷ്ണി ഭോജ ദാശാർഹ കാണാം സാത്വതന്മാർ വൃഷ്ണികൾ ഭോജന്മാർ ദാശാർഹന്മാർ ഇവർക്കൊക്കെ അധിപനുമായ സഹാ സുഖം കച്ചിത് ആസ്തേ സഹ അദ്ദേഹം സുഖമായിരിക്കുന്നില്ലേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെ ഉദ്ദേശിച്ചത് ഉഗ്രസേന മഹാരാജാവിനെയാണ് ഉദ്ദേശിച്ചത് രാജസിംഹാസനം സ്വീകരിക്കാതെ ഉപേക്ഷിച്ചവനും എനിക്ക് രാജാവൊന്നും ആവണ്ട കൃഷ്ണ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഉഗ്രസേനൻ ആരാ ഉഗ്രസേനൻ കംസൻ്റെ അച്ഛനാണ് കംസൻ തൻ്റെ അച്ഛനായ ഉഗ്രസേനനെ അടിച്ച് ജയിലിലിട്ടിട്ടാണ് രാജ്യം ഭരിക്കുന്നത് കംസനെ വധിച്ചതിന് ശേഷം കൃഷ്ണൻ ആദ്യം ചെയ്തത് കാരാഗ്രഹത്തിൽ നിന്ന് ഉഗ്രസേനനെ തൻ്റെ മുത്തച്ഛനെ ഉഗ്രസേനനെ മോചിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രാജാവാക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞു വേണ്ട എനിക്ക് ഇല്ല കൃഷ്ണ ഞാൻ രാജാവുന്നില്ല കുറച്ചൊരു ദിവസം എനിക്കുണ്ടെങ്കിൽ എൻ്റെ മകൻ എന്നെ ജയിലിലിടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഭരിച്ചാൽ മതി എന്ന് എന്നുഗ്രസേനം പറഞ്ഞ സമയത്ത് അല്ല അങ്ങ് തന്നെ വേണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ രാജാവാക്കുകയാണ് കൃഷ്ണൻ രാജസിംഹാസനം സ്വീകരിക്കാതെ ഉപേക്ഷിച്ചവനും ആ താമരക്കണ്ണനായ ഭഗവാൻ കൃഷ്ണൻ ആരെ സിംഹാസനത്തിൽ അവരോധിച്ചുവോ സാത്വതന്മാർ വൃഷ്ണികൾ ഭോജന്മാർ ദാശാർഹന്മാർ ഇവർക്ക് അധിപനുമായ ആ ഉഗ്രസേന മഹാരാജാവിന് സൗഖ്യം തന്നെയല്ലേ അതാണ് ചോദ്യം എത്തല്ലേ ഈ അർത്ഥം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ആ ശ്ലോകത്തിൽ ഏതെങ്കിലും പദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഈ അർത്ഥം കിട്ടണം ആ മട്ടിലാണ് നമ്മൾ പഠിക്കേണ്ടത് ഇനി മുഴുവനായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ വ്യാകരണം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും എന്താണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കണതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം അടുത്ത ശ്ലോകം കച്ചിദ്ധരെ സൗമ്യ സുത സദൃക്ഷ ആസ്തേ അഗ്രണീരഥി നാം സാധു സാമ്പ അസൂതയം ജാംബവതി വ്രതാഢ്യ ദേവം ഗുഹം യോംബികയാ ധൃതോഗ്രേ കച്ചിദ്ധരെ സൗമ്യ വ്രതാഢ്യ ദേവം ഗുഹം ധൃതോഗ്രേ എന്താ പറയണത് സൗമ്യ ഹരേ സദൃക്ഷതോ സൗമ്യ ഹരിയുടെ സദൃശ്യനായ പുത്രനും അതാണ് സദൃക്ഷ പറഞ്ഞ സദൃശനായ തൽസദൃശനായ ഭഗവാൻ സമൻ ആയ ഭഗവാൻ അതേ രൂപമുള്ള രഥിനഗ്രണീ മഹാരഥന്മാരിൽ വെച്ച് അഗ്രഗണ്യനുമായ മഹാരഥന്മാരിൽ അഗ്രഗണ്യനുമായ സാമ്പൻ സാധു നല്ലപോലെ പോലെ കച്ചിത് ആസ്തേ സുഖമായിട്ടിരിക്കുന്നില്ലേ ഭഗവാന്റെ പുത്രനായ സാമ്പൻ സുഖമായിട്ടിരിക്കുന്നില്ലേ അഗ്രേ യഹ അംബികയാ ദേവം ഗുഹം യം വ്രതാഢ്യ ജാമ്പവവതി അസൂദ മുജ്ജന്മത്തിൽ യഹ അംബികയ യാതുരുവൻ ശ്രീ പാർവതിയാൽ ധൃത ഗർഭത്തിൽ ധരിക്കപ്പെട്ടിരുന്നുവോ ദേവം ഗുഹം ആ സുബ്രഹ്മണ്യ സ്വാമിയായ എം യാതുരുവനെ സാമ്പനെ വ്രതാഢ്യാ വ്രതനിഷ്ഠയുള്ള ജാമ്പവതി അസൂത ജാമ്പവതി എന്നവൾ പ്രസവിച്ചതാണല്ലോ ആരാണ് സാമ്പൻ എന്ന് പറയുകയാണ് സാമ്പൻ പൂർവജന്മത്തിൽ ഗുഹനാണ് പൂർവ്വജന്മത്തിൽ ഉമാദേവി ഏതൊരു കുമാരനെ ഗർഭത്തിൽ ധരിച്ചുവോ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് ജാമ്പവതി ആ ഗുഹനെ പുത്രനായി നേടി രഥികളിൽ ശ്രേഷ്ഠനും സുബ്രഹ്മണ്യൻ്റെ അവതാരവുമായ ആ സാമ്പനു സുഖം തന്നെയല്ലേ ചോദിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകം മുപ്പത്തൊന്ന് ക്ഷേമം സിധാനൂരഹസ്യേ അഞ്ജസാധോ സേവയവ ഗതിം ഗതിദീയാം യർദുരാം ക്ഷേമം യ സ കച്ചിത് യുയുധാസ്തേ യാൽഗുനധനൂരഹസ്യേഭേഞ്ചസാധോക്ഷജ സയൈവതി തദീയാം യതിഭർദുരാം എന്താ പറയണത് ക്ഷേമം സ കച്ചിത് അർത്ഥം കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ പലതവണ ആവർത്തിച്ചിട്ട് ഇപ്പം ഏറെക്കുറെ ക്ഷേമം കച്ചിത് ആസ്തേ ക്ഷേമമായിട്ടിരിക്കുന്നുണ്ടോ ആര് ഭാൽഗുനാത് ലബ്ധധനുരഹസ്യ ആരാ ഭൽഗുനൻ അർജുനൻ ആ അർജുനനിൽ നിന്ന് ലബ്ധനുരഹസ്യ ലഭിക്കപ്പെട്ട ധനുർവേദരഹസ്യത്തോടുകൂടിയ യാതൊരുവൻ അധോക്ഷജസസേവയാവ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഭജനം കൊണ്ട് തന്നെ യതിഭി ദുരാപാം തതീയാം ഗതി യോഗികൾക്ക് പോലും സാധ്യമാകാത്ത അവിടുത്തെ ആ സാരൂപ്യത്തെ സൽഗതിയെ അഞ്ചസാലേഭേ എളുപ്പത്തിൽ പ്രാപിച്ചുവോ സഹ യുധാനഹ ക്ഷേമം കച്ചിത് ആസ്തേ ആ യുയുധാനൻ യുധാനൻ എന്ന് പറഞ്ഞാൽ സാത്യകി ക്ഷേമമായിട്ടിരിക്കുന്നുണ്ടോ ശ്രീകൃഷ്ണ സേവകൊണ്ട് സന്യാസികൾക്ക് പോലും ലഭിക്കാൻ പ്രയാസമായ ഭഗവാന്റെ ആ സ്വരൂപഭക്തി അനായാസേന നേടിയവനാണ് ഈ സാത്യകി സാത്യകിക്ക് എവിടെ നിന്നാണ് ഈ ധനുർവേദ രഹസ്യം ഒക്കെ അദ്ദേഹം അറിഞ്ഞത് പഠിച്ചത് അത് അർജുനിൽ നിന്നാണ് അർജുനിൽ നിന്ന് ധനുർവേദ രഹസ്യത്തെ അറിഞ്ഞവനുമായ ആ യുധാനൻ യുയുധാനൻ അല്ലെങ്കിൽ സാത്യകി ഇരിക്കുന്നുവോ ആണ് ചോദ്യം അർജുനിൽ നിന്ന് ധനുർവേദ രഹസ്യം മുഴുവനും പഠിച്ച ഭഗവാനെ സേവിച്ച് യോഗികൾക്ക് പോലും ദുർലഭമായ ഭക്തി നേടിയ ആ ഭക്തനായ സാത്യകി സുഖമായിട്ടിരിക്കുന്നില്ലേ ഇനിയോ കച്ചിത് ബുധ്യമീവാസ്വഭൽക്കുത്രോ ഭഗവത് പ്രപന്നൃഷ്ണപാദിതമാർഗപാശുഷു അചേഷ്ട്രേമ വിഭിന്നയ ആര്യ പറഞ്ഞത് കച്ചിത് ബുധ സ്വസ്ത്യനമീവ ആസ്തേ ബുധ വിദ്വാൻ വിദ്വാനും ബുദ്ധിയുള്ളവൻ ബുധ ഭഗവത് പ്രപന്ന അനമീവ ശുഭൽകപുത്ര ശുഭൽകപുത്രൻ അക്രൂരൻ അക്രൂരൻ്റെ അച്ഛൻ്റെ പേരാണ് ശുഭൽക്കൻ ശുഭൽകപുത്രനായ അക്രൂരൻ സ്വസ്തി സുഖമായിട്ടിരിക്കുന്നു ഇല്ലയെ ഭഗവത് പ്രപന്നു ഭഗവാനെ ആശ്രയിച്ചു കഴിയുന്നവനാണ് ഭഗവ ഭഗവതനുസരണമുള്ളവനും അനമീവ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവനും ദോഷരഹിതനും ഭഗവാൻ്റെ തത്വമറിഞ്ഞ് ശരണം പ്രാപിച്ചവനുമായ ആ ശുഭൽക്കപുത്രൻ അക്രൂരൻ സുഖമായിരിക്കുന്നുവോ യ യൃഷ്ണപാദാങ്കിതമാർഗപാംസുഷു കൃഷ്ണൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ആ പെരുവഴിയിലെ മൺപൊടികളിൽ പ്രേമവിഭിന്നധൈര്യ പ്രേമഭക്തിയാൽ പ്രേമഭക്തിയാൽ പ്രേമവിഭിന്ന ധൈര്യ എന്നാണ് പ്രേമഭക്തി കൊണ്ട് ആ വഴിയിൽ പതിഞ്ഞുകിടന്ന കൃഷ്ണൻ്റെ പാതചിഹ്നങ്ങളിൽ കിടന്നു രണ്ടവനാണ് ആ അക്രൂരൻ ആ കഥയൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നുണ്ട് ഇതൊക്കെ അവിടുന്ന് സ്മരിക്കുകയാണ് അചേഷ്ടത വീണുരുണ്ടുപോൽ എന്നാണ് അങ്ങനെയുള്ള ആ ഭക്തോത്തമനായ അക്രൂരൻ സുഖമായിട്ടിരിക്കുന്നു ചോദ്യം ശുഭൽക്ക അക്രൂരൻ വ്യക്തമല്ലേ രാമനെയും കൃഷ്ണനെയും മധുരയിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ കംസൻ പറഞ്ഞയച്ചു അക്രൂരരെ അക്രൂര വൃന്ദാവനത്തിലെത്തിയ സമയത്ത് ഭഗവാന്റെ ആ പാദചിഹ്നങ്ങൾ ആ മണ്ണിൽ കണ്ട സമയത്ത് എങ്ങനെ അവിടേക്ക് കാലെടുത്ത് വയ്ക്കും ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണാണ് അവിടേക്ക് കാല് വെച്ച് ഇറങ്ങാൻ തോന്നിയില്ലേ തലവെച്ചിറങ്ങണ്ടായതെന്നാണ് ഭഗവാൻ്റെ പാദസ്പർശമേറ്റ മണ്ണെടുത്ത ദേഹം തൻ്റെ ശിരസിൽ ധരിക്കുകയുണ്ടായത് കിടന്നുരുള ഉണ്ടായത് ആ ഭക്താഗ്രഗണ്യനായ അക്രൂരൻ സുഖമായിട്ടിരിക്കുന്നില്ലേ പിന്നെ ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ പുത്രനായിട്ട് ലഭിക്കാനും ഭാഗ്യമുണ്ടായ ആ ദേവകും ക്ഷേമം തന്നെയല്ലേ ആണ് ശിവം ദേവകഭോജപുത്രിയാ വിഷ്ണു പ്രജായ ഇവ പ്രജാ യുവൈസ്വഗർഭേണ ദധാരം യജ്ഞ വിതാനം ദേവകഭോജപുത്രിയ ദേവകഭോജപുത്രിയാവകൻ്റെ ദേവകഭോജപുത്രിയ ദേവകൻ എന്ന രാജ രാജാവിൻ്റെ പുത്രിയായ ആ ദേവകി ദേവിക്ക് ദേവകൻ്റെ മകളാണ് ദേവകി അപ്പം കച്ചി ശിവം ദേവകഭോജപുത്രിയാ വിഷ്ണുപ്രജായ വിഷ്ണുവിൻ്റെ പുത്രത്വ വിഷ്ണുവിനെ വിഷ്ണുവിനെ പുത്രത്വനെ ലഭിച്ച ദേവമാതുഹു ഇവ ദേവമാതാവായ അതിഥി എന്ന പോലെ അതിഥിക്കെന്ന പോലെ ശിവം കച്ചിത് ആ ദേവവിക്ക് സുഖമല്ലേ യജ്ഞവിധാനം അർത്ഥം ത്രീയഥ യജ്ഞാനുഷ്ഠാന രൂപമായ വിഷയത്തെ സ്ത്രീയഥ വേദം എന്നതുപോലെ യാ വൈ യാതൊരുവളാണല്ലോ ദേവം സ്വഗർഭേണധാര ആ ദേവനെ ആ ഭഗവാനെ തൻ്റെ ഗർഭത്തിൽ ധരിച്ചത് ദേവമാതാവായ അതിഥിയെ പോലെ ഇരിക്കുന്നവളും ദേവകൻ്റെ പുത്രിയുമായ ആ ദേവകി വിഷ്ണു ഭഗവാനെ സന്താനരൂപത്തിൽ സ്വഗർഭത്തിൽ വഹിച്ചവളാണ് ആ ദേവകി മാതാവിന് ക്ഷേമം തന്നെയല്ലേ ചോദിക്കുകയാണ് യജ്ഞവിധാനം അർത്ഥം യജ്ഞാനുഷ്ഠാന രൂപമായ വിഷയത്തെ ആ യജ്ഞാനുഷ്ഠാനത്തെ വേദത്തിൽ വെച്ചതുപോലെ ആ ഭഗവാനെ ഗർഭത്തിൽ വെച്ചവളല്ലേ ആ ദേവകി അവൾ സുഖമായിട്ടിരിക്കുന്നില്ലേ അപിസ്വിതന്യേദാസ്തേ ഭഗവാൻ സുഖംവോ య సాత్వ కామదొఘో అనిరుద్ధ యమామనతి స్మ శబ్దయోనిం మనోమయం సత్వతురీయతం అప్పుదాస్ భగవాన్ సుఖం వో సాత్వ కామదొఘోనిరుద్ధమానంతమ శబ్దయోని మనోమయం సత్వతురీయత సాత్వత కామదొఘ ഉപാസകന്മാരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന ഉപാസകന്മാർക്ക് കാമധേനുവിനെ പോലെ ഉപാസകന്മാരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ നിറവേറ്റുന്ന ഭഗവാൻ വഹ യഹ അനിരുദ്ധ നിങ്ങളുടെ ആ അനിരുദ്ധൻ സുഖം അഭിസ്വിത് ആസ്തേ സൗഖ്യമായിട്ട് ഇരിക്കുന്നുവോ എം സത്വതുലീയ തത്വം മനോമയം ശബ്ദയോനിം ആമനന്തി സ്മഹ സത്വതുരീയ തത്വം അന്ധകരണങ്ങളിൽ നാലാമത്തേതിൻ്റെ അധിഷ്ഠാന ദൈവമായും മനോമയം ശബ്ദയോനിം മനസ്സിൻ്റെ പ്രേടകശക്തിയായും ശബ്ദയോനിം വാക് പ്രപഞ്ചത്തിൻ്റെ ഉറവിടമായും ആമനന്തി വേദങ്ങൾ നിരൂപിച്ചു വച്ചിരിക്കുന്നു ഈ അനിരുദ്ധനെ കണക്കാക്കുക അങ്ങനെയാണ് അന്ധക്കരണവൃത്തികളായ ചിത്തം അഹങ്കാരം ബുദ്ധി മനസ്സ് എന്നിവയ്ക്ക് യഥാക്രമം വസുദേവൻ സംഘർഷണം പ്രദ്യുമ്നൻ അനിരുദ്ധൻ ഇങ്ങനെയാണ് അധിഷ്ഠാന ദേവതമാർ ചിത്രത്തിൻ്റെ ദേവത വസുദേവൻ അഹങ്കാരത്തിൻ്റെത് സംഘർഷണൻ ബുദ്ധിയുടേത് പ്രദ്യുമ്നൻ മനസ്സിൻ്റെത് അനിരുദ്ധൻ ആ അനിരുദ്ധൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നില്ലേന്നാണ് ചോദ്യം ഏതൊരുവനെ ശാസ്ത്രങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനമെന്നും മനസ്സിൻ്റെ സ്വരൂപമെന്നും അന്ധക്കരണങ്ങളായ ബുദ്ധി ബുദ്ധിമനസ് ഇവയിൽ നാലാമത്തേതായ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മനസ്സിൻ്റെ അതിദൈവമെന്നും വേദങ്ങൾ പറയുന്നുവോ ഭക്തന്മാരായ നിങ്ങളുടെ അഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്യുന്നവനും ഭഗവാനുമായ ആ അനിരുദ്ധൻ സുഖമായിട്ടിരിക്കുന്നില്ലേ പിന്നെയോ അഭിസ്വിതന്യ ചത്മ ദൈവമനന്യവൃത്തിയാ സമനോവ്രതായേ ഹൃദീകസത്യാത്മജാരുതേഷ്ണഗതാദയ സ്വസ്തി ചരന്തി സൗമ്യ അപ്പസ്വിദ് അപ്പസ്വിത് അേ ചിജാത്മദൈവമനൃത്തിയാജാത്മദൈവം അനന്യവൃത്തിയാമനുവ്രേ സൗമ്യ നിജത്മദൈവം അനന്യവൃത്തിയാമനവ്രെ അന്യേ ചൃദീകസയാത്മച ചാരുഷദയാ അപസ്വി സ്വസ്ഥരതി അലയോ സൗമ്യ നിജാത്മദൈവം സ്വന്തം അന്തരാത്മാവിന് ചൈതന്യമരുളുന്ന ദേവനെ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ അനന്യവൃത്തിയ ഏകാന്തമായ ഭക്തിഭാവത്തോടെ സമനുവ്രതാഹ വേണ്ടവിധം അനുവർത്തിച്ചു വരുന്ന യേ യാതൊരുവർ അന്യേച്ച വേറെയുമുണ്ടോ ഹൃദീകസത്യാത്മജ ചാരുദേഷ്ണഗതാദയ ഹൃദീകൻ സത്യഭാമാ പുത്രൻ ചാരുദേഷ്ണൻ ഗൻ മുതലായ അവരെല്ലാം അഭിസ്വി സ്വസ്തിചരന്തി അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ എന്നാണ് കൃഷ്ണനെ അന്യചിന്തകൾ കൂടാതെ യാതൊരുവൻ വേണ്ടവിധം സേവിക്കുന്നുവോ ആ ഹൃദീകൻ നമ്മൾ ഹൃദീകൻ ഒരു യാദവന്മാരിലെ കേമനായിട്ടുള്ള ആളാണ് ഒരു യാദവനായകനാണ് ഹൃദീകൻ പിന്നെ സത്യഭാമയുടെ പുത്രൻ ഭീമൻ ചാരുദേഷ്ണൻ പ്രദ്യുനൻ്റെ സഹോദരനാണ് ചാരുദേഷ്ണൻ ഗതൻ കൃഷ്ണൻ്റെ ഒരു സഹോദരനാണ് ഗതൻ ഇവരെല്ലാം സുഖമായിരിക്കുന്നുവോ എന്നാണ് ചോദ്യം ശ്രീകൃഷ്ണനെ അനന്യഭക്തിയോടെ ആശ്രയിച്ചവരായ ഹൃദീകൻ സത്യഭാമയുടെ മകനായ ഭീമൻ പിന്നെ ഭാനു രുക്മിണിയുടെ പുത്രനായ ചാരുദേഷ്ണൻ പ്രദ്യുന്റ സഹോദരനാണ് അദ്ദേഹം പിന്നെ കൃഷ്ണ സഹോദരനായ ഗതൻ ഗതൻ ഇവരൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ അവർക്കൊക്കെ ക്ഷേമം തന്നെയല്ലേ എന്നാണ് ചോദ്യം അഭിസ്വദോർഭ്യം വിജയാച്യുതാഭ്യം സേതു സഭായാം സാമ്രാജ്യലക്ഷ്മിയ വിജയാവൃത്തിയാ അഭിസ്വദോർഭ്യം വിജയാച്യുതാഭ്യം ആരുടെ സഭയിൽ പ്രവേശിച്ചപ്പോൾ അർജുനൻ്റെ നിരന്തര സേവയുടെ ഫലമായി ലഭിച്ചിരിക്കുന്ന സാമ്രാജ്യലക്ഷ്മിയാൽ ദുര്യോധനൻ തപ്പിച്ചുവോ ആ ധർമ്മപുത്രൻ അദ്ദേഹത്തിൻ്റെ രണ്ടു കൈകളായ അച്യുതനോടും വിജയനോടും കൂടി ശാസ്ത്രമര്യാദ തെറ്റാതെ ധർമ്മത്തെ പരിപാലിക്കുന്നുണ്ടോ ദോർഭ്യം തൻ്റെ ഇരു കരങ്ങളായ വിജയ അച്യുതാഭ്യാ അർജുനോടും കൃഷ്ണനോടും കൂടി ധർമ്മ ധർമ്മേണ സേതും അഭി പരിപാതി ധർമ്മപുത്രൻ ധർമ്മേണ സേതും അഭി പരിപാതി ധർമ്മമാർഗത്തിലൂടെ ധർമ്മ പരിപാലനം ചെയ്തു വരുന്നുവോ വിജയാനുവത്തിയാ സാമ്രാജ്യലക്ഷ്മിയ യത് സഭായാം ദുര്യോധന അതപ്യത വിജയാാനുവർത്തിയ വിജയങ്ങളുടെ തുടർ സാമ്രാജ്യ സമ്പത്തി നിമിത്തം സാമ്രാജ്യ സ സാമ്രാജ്യലക്ഷ്മിയ സാമ്രാജ്യ സമ്പത്ത് നിമിത്തം യത് സഭായം ദുര്യോധന അതപ്യത യാദൊരുവൻ്റെ സഭയിൽ വെച്ച് ദുര്യോധനൻ അതപ്യത ദുര്യോധനൻ തപിച്ചു അന്തർദാഹം കൊണ്ടുപോനി തപ്പിച്ചു അർത്ഥം അർജുനനും ശ്രീകൃഷ്ണനുമാകുന്ന രണ്ട് സഹായികളോട് കൂടി യുധിഷ്ഠിരൻ ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിച്ചു വരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഐശ്വര്യം കണ്ടിട്ടാണ് ദുര്യോധനെ പണ്ട് അസൂയ അതാണ് അതപ്യത ദുര്യോധനഹ അതപ്യത തപ്പിച്ചു അസൂയ കൊണ്ടേ പിന്നെയോ കിം വാതാഘേമത്യമർഷി ഭീമോഹിവദ്ദീർഘതമം വ്യമുഞ്ചത്ത് यस्याङ्घ्रिपातं ऋणभूर्न सेहे मार्गं गदायाश्चरतो विचित्रं किं वा कृताघेषु भीमो हिवद्दीर्घतमं यमुञ्जत् कृताघेषु अहिवत् अत्यमर्षि कृताघेषु ദ്രോഹമേൽപ്പിച്ചവരിൽ അഹീവത്ത് അഹീവർണ്ണ സർപ്പം സർപ്പം പോലെ അത്യമർഷി അധികം അമർഷമുള്ള ഭീമഹ ഭീമസേനൻ ഭീമസേനൻ്റെ വിശേഷണമാണ് ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ ഒട്ടും വിട്ടുകൊടുക്കില്ല ഭീമൻ അങ്ങനെയുള്ള ആ ഭീമൻ ദീർഘതമം അഘം വ്യമുഞ്ചത്ത് കിവാ നീണ്ടകാലം നിലനിന്ന പ്രതികാരബുദ്ധിയെ കൈവിട്ടുവോ കിംവ നല്ല്യെ ഗതാഹ വിചിത്രം മാർഗം ചരതഹ ഗതായുദ്ധത്തിലുള്ള വിവിധ പ്രയോഗങ്ങളെ പ്രകാശിപ്പിക്കുന്ന വിധം സഞ്ചരിക്കുന്ന ഗതാപ്രയോഗത്തിൻ്റെ അത്ഭുതകരമായ രീതി അവലംബിച്ച് ചുവട് വെച്ച് നടക്കുന്ന യസ്യ അങ്ഘ്രിപാദം രണഭൂഹു നസേഹേ അദ്ദേഹത്തിൻ്റെ അങ്ഘ്രിപാദം പാദപ്രക്ഷേപത്തെ രണഭൂഹു രണാങ്കണം പോലും യുദ്ധക്കളം പോലും നസേഹേ യുദ്ധക്കളം പോലും പുറത്തിട്ടില്ല ഇങ്ങട്ട് ദ്രോഹിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കാത്തവനാണ് ഭീമസേനൻ ആ ഭീമൻ്റെ ഓരോ കാൽവെപ്പിലും ഭൂമിയെ കുലുക്കിക്കൊണ്ടും ഗതകൊണ്ട് ശത്രു സൈന്യ സൈന്യങ്ങളെ അടിച്ചു തകർത്തുകൊണ്ടും ദുര്യോധനാദികളെ സംഹരിച്ച് പക ഭീമസേനൻ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നില്ലയേ അല്ല ചോദ്യം ഭീമൻ ശത്രുക്കളോട് പ്രതികാരം വീട്ടിയോ സുഖമായിട്ടിരിക്കുന്നുവോ ഗതായുദ്ധത്തിലുള്ള വിവിധ പ്രയോഗങ്ങളെ പ്രകാശിപ്പിക്കുന്ന വിധം സഞ്ചരിക്കുന്ന ഏതൊരുവൻ്റെ പാദപ്രക്ഷേപണത്തെ യുദ്ധഭൂമിക്ക് സഹിക്കാൻ കഴിയാതിരിക്കുന്നുവോ ഭീമൻ്റെ നടത്തം പോലെ യുദ്ധഭൂമിക്ക് സഹിക്കാൻ വയ്യ സർപ്പത്തെ പോലെ ക്രോധിച്ചും കെതച്ചും ദീർഘനിശ്വാസം വിട്ടുകൊണ്ടും സഞ്ചരിക്കുന്ന ആ ഭീമസേനൻ തങ്ങളോട് അപരാധം ചെയ്ത കൗരവരിൽ ഏൽപ്പിക്കുവാൻ ദീർഘകാലമായി വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ദണ്ഡത്തെ ശത്രുക്കളിൽ ഏൽപ്പിച്ചുവോ ഭീമൻ ശത്രുക്കളോട് പ്രതികാരം ചെയ്തുവോ അദ്ദേഹം കിരാതവേഷം ധരിച്ച ശിവൻ ആരുടെ ശരപ്രയോഗത്താൽ മൂടപ്പെട്ടപ്പോൾ സന്തോഷിച്ചുവോ വ്യക്തായിലി ആരാ കഥയാണ് പറയണത് അർജുനൻ്റെ രഥികളിൽ ശ്രേഷ്ഠനും രഥയൂഥപാനാം ഗാന്ഡീവധന്വോപരതാരിരാസ്തേ ആണ് ഗാന്ഡീവം എന്ന വില്ല് അഗ്നിയിൽ നിന്ന് നേടിയവനുമായ ആ അർജുനൻ ശത്രുക്കളെ എല്ലാം നശിപ്പിച്ച് ക്ഷേമത്തോടെയിരിക്കുന്നുവോ രഥയൂഥപാനം യശോധാ മഹാരഥികൻ മഹാരഥികന്മാരുടെ മധ്യത്തിൽ യശോധാ കീർത്തി ഏറിയ ഗാന്ഡീവധന്വാ ഗാന്ഡീവി ഉപരതാരിഹി എന്നാണ് ഉപരതാരിഹി ആസ്തേ എന്നാണ് ഉപരതാരിഹി ഒടുങ്ങിക്കഴിഞ്ഞ ശത്രുക്കളോട് കൂടിയവനായിട്ട് അതാണ് അരി എന്ന് പറഞ്ഞ ശത്രു ഉപരത എന്ന് പറഞ്ഞാൽ അടങ് ഉപരതാരിഹി എന്ന് പറഞ്ഞാൽ ഒടുങ്ങിക്കഴിഞ്ഞ ശത്രുക്കളോട് കൂടിയവനായിട്ട് കച്ചിത് ആസ്തേ വർത്തിക്കുന്നുവോ മായാ കിരാത ഗിരിശഹ യരകൂടഗൂഢ അലക്ഷിതഹ തുതോഷ മായ കൊണ്ട് കാട്ടാളവേഷം പൂണ്ട ആ ശ്രീ പരമേശ്വരൻ യക്ഷരകൂടഗൂഢഹ യാതൊരുവൻ്റെ ശരനിരകളാൽ മൂടപ്പെട്ട് അലക്ഷിത പുറമെ കാണപ്പെടാത്ത വിധത്തിലുള്ളവനായിട്ട് തുതോഷ സന്തോഷിച്ചുപോൽ അർജുനനെ പറ്റിയാ ചോദിക്കുന്നത് അർജുനന് സുഖമായിട്ടിരിക്കുന്നില്ലേ അർജുനന്റെ കേമത്വം കൂടി ഒന്ന് സൂചിപ്പിച്ചു മായാഗിരാത വന്ന പരമേശ്വരനെ ശരകൂടത്തിനുള്ളിൽ അകപ്പെടുത്തി സന്തോഷിപ്പിച്ച അർജുനൻ യുദ്ധത്തിൽ ശത്രുക്കളെയൊക്കെ സംഹരിച്ച ശേഷം സുഖമായിട്ടിരിക്കുന്നില്ലേ ഇനിയോ യമാവുസ്ഥ പാർവൃതൗ പക്ഷ്മരക്ഷിണീവ രേമാ ഉദ്ദായധേ സ്വരിക്തം പരാത്സുപർവിജ്രി വക്ത് യമാവുസ്വിത്തനയൗ പ്രയാ തനയൗ അക്ഷിണീ പക്ഷ പ്രയാഥയുടെ നമ്മുടെ കുന്തിയുടെ മക്കളായി വളർന്നവരും അക്ഷിണി പക്ഷ്മീ കണ്ണുകൾ കണ്ണിമകളാൽ ഇവ എന്ന പോലെ പാർത്ഥൈവ്രതൗ കുന്തി പുത്രന്മാരാൽ സംരക്ഷിക്കപ്പെട്ടവരുമായ യമൗ ആണ് ഇരട്ടകൾ യുഗ്മജാതന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ സഹദേവന്മാരെയാണ് പറയുന്നത് മൃതേ യുദ്ധത്തിൽ പരാത് സ്വരിക്തം ഉദ് ആയ വജ്രി സുവർണൗ ഇവ ഉദസ്ജിത് രേമാതെ കൺപോളകൾ കൺമിഴികളെ എന്ന പോലെ കുന്തിദേവി സംരക്ഷിച്ച് വളർത്തിയ ആ രണ്ട് പുത്രന്മാരും ഇന്ദ്രൻ്റെ മുഖത്തു നിന്നും അപഹരിച്ചു കൊണ്ടുവരുമെങ്കിൽ ആ പക്ഷികളോട് ഉപമിക്കാൻ യോഗ്യരുമായ നകുലനും സഹദേവനും ശത്രുക്കളുടെ ധനത്തെ ബലമായി എടുത്തിട്ട് സുഖമായി രമിക്കുന്നുവോ മൃതേ പരാത് സ്വരിക്തം ഉദ്ദായ വജ്രി വക്താത് സ്വരാജ്യാവകാശത്തെ പിടിച്ചുപറ്റി ഇന്ദ്രൻ്റെ മുഖത്തുനിന്ന് അമൃത് പിടിച്ചു പറ്റിയ സുപർണൗ ഇവ രണ്ടു ഗരുഡന്മാർ എന്ന പോലെ ഇന്ദ്രൻ്റെ മുഖത്തുനിന്ന് ഗരുഡന്മാർ അപഹരിച്ചു കൊണ്ടുവരുമെങ്കിൽ ആ പക്ഷികളോട് ഉപമിക്കാൻ യോഗ്യരുമായ നകുലനും സഹദേവനും എത്തായില്ലേ ഇന്ദ്രൻ്റെ മുഖത്തുനിന്ന് അമൃത് പിടിച്ചു പറ്റിയ രണ്ടു ഗരുഡന്മാർ എന്ന പോലെ ശോഭിക്കുന്ന ഈ നകുലസഹദേവന്മാര് സുഖമായിട്ടിരിക്കുന്നുവോ ഇതാണ് ചോദ്യം നകുലനും സഹദേവനും സുഖമല്ലേ യു ഭീമൻ അർജുനൻ ഈ മൂന്ന് പേരും കൺപോളകള് കൃഷ്ണമണി എന്ന പോലെയാണ് നകുല സഹദേവന്മാരെ സംരക്ഷിച്ചു വരുന്നത് ആ നകുലനും സഹദേവനും ഭാരതയുദ്ധത്തിൽ തങ്ങളുടെ അവകാശം വീണ്ടെടുത്ത് ുന്നില്ലേ ഇനിയോ ഇനി മുപ്പത്തി ഒമ്പത് ശ്ലോകം കഴിഞ്ഞു നാൽപ്പതാമത്തെ ശ്ലോകം നോക്കാം അഹോ പൃഥാപി ധ്രിയതർഭാർ അഹോ പൃഥാപി ധ്രിയതർഭാർ രാജർഷി വര്യേണ വിനാപിതേന യസ്ത്വേകവീരോധിരഥോ വിജിഗ്യേ ധനുർദ്തീയ കകുഭശ്ചതസ്രഹ അഹോ പൃഥീ പൃഥ് അപ്പ കുന്ദിദേവി പോലും എന്താ പറയണത് അഹോ പൃഥ് ധ്രിയതയർഭാഥേ രാജർഷിവര്യണ വിന യസ്തു എകീരോധിരോ വിജിഗ്യകീര മികച്ച പരാക്രമിയും അധീരഥ മഹാരഥനുമായിരുന്ന യഹാതൂ യാദൊരുത്തനാകട്ടെ ധനുർദ്വിതീയ കകുഭ ചതസ്രഹ വില്ലുമാത്രം സഹായമായുള്ളവനായിട്ട് ദിഖുകളെ നാലിനെയും വിജിഗിയെ വിജയിക്കുകയുണ്ടായോ തേന രാജർഷി ആ രാജർഷി പ്രമുഖനായ പാണ്ഡുവിനോട് വിനാ അപി അഹോ പ്രധ അപി ആ പാണ്ഡു ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ പാണ്ഡു വിനാപി കൂടാതെയും കൂടി പാണ്ഡുവിനോട് കൂടാതെയും കൂടി പാണ്ഡുപ്പല്യ കുന്തിദേവിയുടെ കൂടെ പിന്നെ കേമനാണ് പാണ്ഡു ആ പാണ്ഡു മരിച്ചുപോയി ആഹോ ആശ്ചര്യം ആ കുന്തിദേവി പ്രതാപി അർഭകാർത്ഥയെ മക്കൾക്ക് വേണ്ടി ധ്രിയതയെ ജീവധാരണം ചെയ്യുന്നു ഭർത്താവ് മരിച്ചു എന്നിട്ടും സത്യം അനുഷ്ഠിച്ചില്ല കാരണം തൻ്റെ മക്കളെ രക്ഷിക്കണ്ടേ അതിനുവേണ്ടി ആ കുന്തിദേവി സുഖമായിട്ടിരിക്കുന്നില്ലയെ നല്ല ഭർത്താവ് അത്ര നല്ല ഭർത്താവാണ് പാണ്ഡു മരിച്ചിട്ടും മക്കൾക്ക് വേണ്ടി മാത്രം ജീവൻ ധരിച്ചു വന്ന ആ കുന്തിയുടെ ക്ഷേമവാർത്തയെ പറ്റി ചോദിക്കുകയാണ് ഇതാണ് ചോദ്യം നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ രഥയുദ്ധത്തിൽ അദ്വിതീയനാണ് പാണ്ഡു കേൾക്ക് സമയമായിട്ട് വേറൊരാളില്ല അത്രയ്ക്കും കേമനാണ് പരാക്രമിയാണ് നാല് ദിക്കുകളെയും ജയിച്ച കേമനാണ് അദ്ദേഹം രാജർഷി വര്യനായ ആ പാണ് മഹാരാജാവിനോട് വേർവിരിഞ്ഞിട്ടും ആ പൃഥ കുന്തിദേവി മക്കൾക്ക് വേണ്ടി പ്രാണൻ ധരിച്ച് ഇരിക്കുന്നുവല്ലോ അങ്ങനെയുള്ള ആ ദേവിയെക്കുറിച്ച് ചോദിക്കുകയാണ് സുഖമായിട്ടിരിക്കുന്നില്ലേ ആ കുന്തിദേവി സൗമ്യാനുശോചേ തമഥ പതന്തം ഭ്രാത്രേ പരയതായ വിദുദ്രുഹേയ നിര്യാപിതോയേന സുഹൃത്ത് സൗമ്യായ ഭ്രാത്രേ വിദുദ്രുഹേ അല്ലയോ സൗമ്യ യാതൊരാൾ പോയ സഹോദരൻ്റെ നേർക്ക് വിദുദ്രുഹേ ദ്രോഹമേൽപ്പിച്ചുവോ പറ്റി പറയാണ് തൻ്റെ അനിയൻ്റെ നേരെ അനിയൻ മരിച്ചു എന്നാ അനിയൻ്റെ മക്കളെ തൽപുത്രന്മാരെ ദ്രോഹിക്കാൻ അദ്ദേഹം ഉണ്ടായത് രക്ഷിക്കേണ്ട സ്ഥാനത്ത് ോഹിച്ചു ഏനാ സ്വപുത്രാൻ സമനുവ്രതേന യാതൊരാളാൽ തൻ്റെ മക്കളെ കണക്കിലേറെ അനുസരിച്ച് നിന്നുകൊണ്ട് സുഹൃത്ത് ഗുണകാംക്ഷിയും സഹോദരനുമായ അഹം ഞാൻ സ്വപുരിയാഹരത്തിൽ നിന്ന് നിര്യാപിത ആട്ടി അകറ്റപ്പെട്ടുവോ അധപ്പതന്തം തം അനുശോചേ ആ വിധം അധപ്പതിച്ചു കൊണ്ട് ജീവിച്ചു വരുന്ന അയാളെക്കുറിച്ച് ഞാൻ അനുശോചിക്കുന്നു വിദുരം പറയാണ് അല്ലേ ഉദ്ധവാ തൻ്റെ മക്കളെ അനുസരിച്ച് ജീവിക്കുന്നവനും മരിച്ചുപോയ അനുജൻ്റെ മക്കളെ ദ്രോഹിക്കുന്നത് നിമിത്തം അനുജനെ തന്നെ ദ്രോഹിക്കുന്നവനും സപുത്രന്മാരുടെ അന്യായമായ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് ഹിതമുപദേശിച്ച സുഹൃത്തായ അനിയനായ എന്നെ രാജധാനി നിന്ന് പുറത്താക്കിയവനും നരകത്തിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്നവനുമായ ആ ധൃതരാഷ്ട്രെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു എന്തു പറയാൻ ധൃതരാഷ്ട്രരെ പറ്റിയിട്ട് സോഹം ഹരേർമർവിടംബനേന ദൃശോ നൃണം ചാളയത്തോ വിധാ നാന്യോപലക്ഷ്യ പദവീം പ്രസാദരാമി പശ്യൻ ഗത സോഹം ഹരേ മർത്യവിടംബനേന സഹ അഹം അങ്ങനെയുള്ള ഞാൻ മർത്യവിടംബനേന നൃണാം മനുഷ്യഭാവാനുകരണം കൊണ്ട് മനുഷ്യരുടെ നൃണാം ദൃശ മനുഷ്യരുടെ കണ്ണുകളെ ചാലയത അമ്പരിപ്പിക്കുന്നവനും വിധാതുഹൂഹരേഹേ പ്രസാദാത് ലോകകാരണനുമായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ശ്രീഹരിയുടെ പ്രസാദാത് കാരുണ്യത്താൽ പദവീം പശ്യൻ തന്മാഹാത്മ്യത്തെ കണ്ടുകൊണ്ട് ഗതവിസ്മയ വിസ്മയമില്ലാതെ നാന്യോപലക്ഷ്യ അത്ര ചരാമി മറ്റുള്ളവർക്ക് കണ്ടെത്താനും കഴിയാത്തവനുമായിട്ട് അത്ര ചരാമി ഇവിടെ സഞ്ചരിക്കുന്നു സോഹം ഈ ഞാൻ മനുഷ്യനാട്യത്താൽ മനുഷ്യരുടെ കണ്ണുകളെ ഭ്രമിപ്പിക്കുന്നവനും ശ്രീകൃഷ്ണനെപ്പറ്റി പറയണം സൃഷ്ടികർത്താവുമായ ശ്രീഹരിയുടെ അനുഗ്രഹം കൊണ്ട് ഈ നടക്കുന്ന കാര്യങ്ങളിലൊന്നും ആശ്ചര്യപ്പെടാതെ ഇതൊക്കെ ഭഗവാന്റെ ലീല എന്ന് കണക്കാക്കി ആരാലും തിരിച്ചറിയാത്ത വിധത്തിൽ വേഷം മാറി ഇങ്ങനെ ഈ ഭൂലോകത്ത് സഞ്ചരിക്കുന്നു രാജധാനിയിൽ നിന്ന് ആട്ടി പുറത്താക്കിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുന്നത് വിരക്തി വന്നു ഇല്ലെങ്കിൽ ഇപ്പം ആ കൊട്ടാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുകയായിരുന്നു നന്നായി അവിടെ നിന്ന് ഇറങ്ങിയത് നന്നായി എന്നർത്ഥം ഭഗവാന്റെ മഹാത്മ്യം അറിയാൻ കുറച്ചധികം സാധിച്ചു ഇങ്ങനെ ആ നാട് വിട്ട് കാട്ടിലേക്ക് ഇറങ്ങിയതുകൊണ്ട് കൊണ്ട് തീർത്ഥാടനത്തിന് ഇറങ്ങിയത് എന്നർത്ഥം नूनं नृपाणां त्रिमदोत्पथानां महीं मुहुश्चालयतां च मोभिः वधात् प्रपन्नार्तिजिहीर्षयेषोऽव्युपैक्षताघं भगवान् कुरूणाम् वधात् प्रपन्नार्तिजिहीर्षयेषोऽपि उपैक्षताघम् അതല്ലെങ്കിൽ മറ്റൊരു പാഠം പ്രപന്നാർത്തിജിഹീർഷയേശോ വ്യുപൈക്ഷതാഘം അങ്ങനെയുണ്ട് എന്താണ് അർത്ഥം നൂനം നൃപ്പണം ത്രിമദോത്പഥാ മഹീം മുഹുശ്ചാലയം ചമോഭി ത്രിമദോത്പഥാനം ചമോഭി ചമോഭ സൈന്യങ്ങളാൽ അർത്ഥം ത്രിമദോത്പഥാനം നാം മൂന്നരത്തിലുള്ള മതം വിദ്യ കൊണ്ട് അറിവ് കൊണ്ടുള്ള മതം ധനം കൊണ്ടുള്ള മതം കുലീനത കൊണ്ടുള്ള മതം വിദ്യ ധനം കുലീനത ഇങ്ങനെ മൂന്നിനങ്ങളെ ആസ്വദിച്ചുണ്ടായ മതത്താൽ വഴിതെറ്റിയവരും മഹീം മുഹുഹു ചാലയതാം സൈന്യങ്ങളാൽ ഭൂമിയെ അടിക്കടി ചലിപ്പിച്ചു കൊണ്ടുള്ളവരുമായ നൃപ്പാണാം സർവരാജാക്കന്മാരുടെയും വധാത് വധം കൊണ്ട് പ്രപന്നാർത്ഥി ജിഹീർഷയാ ഭഗവാൻ ഈശ ശരണാഗതന്മാരുടെ സന്താപത്തെ നീക്കുവാനുള്ള ആഗ്രഹം മൂലം ഭഗവാൻ ഈശ ആ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും എന്തിനും കഴിവുള്ള ആ ഭഗവാൻ കുരൂണാം അഘം നൂനം വിപേക്ഷത കൗരവരുടെ അകൃത്യത്തെ തീർച്ചയായും തൽക്കാലം പുറത്തു വിദ്യാധനം കുലം എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള മതത്താൽ മര്യാദ തെറ്റി നടക്കുന്നവരും സൈന്യങ്ങളെക്കൊണ്ട് ഭൂമിയെ ഇടയ്ക്കിടെ ചലിപ്പിക്കുന്നവരുമായ ദുഷ്ടരാജക്കന്മാരെ നിശേഷം സംഹരിക്കണമെന്നും തന്നെ ആശ്രയിച്ച ഭക്തന്മാരെ രക്ഷിക്കണമെന്നും ആ വിചാരമുള്ള ആ ഭഗവാൻ കൗരവരുടെ പാപവൃത്തികളിൽ ഉപേക്ഷ കാണിച്ചു ആണ് ഉടനെ എന്നർത്ഥം മഹാഭാരത യുദ്ധം വരെ കാത്തില്ലേ ഇത് വിദരുടെ അഭിപ്രായമാണ് മനുഷ്യാഭിനയം കൊണ്ടും സാധാരണക്കാരുടെ കണ്ണുകളെ മോഹിപ്പിക്കുന്നവനും ലോകങ്ങൾക്ക് മുഴുവൻ കാരണഭൂതനുമായ ആ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഞാനിത് അങ്ങനെ ലോകത്തിൽ സഞ്ചരിക്കുന്നു ആ കൗരവരുടെ അഹങ്കാരം വിദ്യ ധനം പിന്നെ നല്ല കുലത്തിലുള്ള ജനനം ഇവ കൊണ്ട് അഹങ്കരിച്ച് ധർമ്മത്തിന് വിരുദ്ധരായിട്ട് ജീവിക്കുന്ന രാജാക്കന്മാരെയും അവരുടെ പതിനെട്ടക്ഷൗൗഹിണി സൈന്യത്തെയും ഭാരതയുദ്ധത്തിലൂടെ സംഹരിക്കാൻ നിശ്ചയിച്ചിരുന്ന ആ ശ്രീകൃഷ്ണൻ എന്നാണ് ഭഗവാനെ നിശ്ചയിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ആയിരിക്കാം ഭഗവാൻ ദുര്യോധനാദികളുടെ അപരാധത്തെ തൽക്കാലം ക്ഷമിച്ചത് ഭഗവാന്റെ അവതാരം എന്തിനു വേണ്ടിയിട്ടാണ് അത് അധർമ്മികളെ ഇല്ലേണ്ടിയാക്കാൻ ധർമ്മത്തെ രക്ഷിക്കാൻ നമ്മൾ അജസ്യ ജന്മോത്പഥനാശനായ കർമാണ്യകർത്തുർഗ്രഹണായ പുംസാം നന്വന്യഥ കോർഹതി ദേഹയോഗം പരോ ഗുണാനാമു കർമ്മതന്ത്രം അജസിയ ജന്മോത്പഥനാശനായ അജസിയ അജൻ ജനിക്കാത്തവൻ അർത്ഥം ജന്മാതി വികാരങ്ങളില്ലാത്തവനാണെങ്കിലും അജസിയ സുതേജനനം ഇല്ലാത്തവനാണ് ജന്മം ഇല്ലാത്തവനാണ് ഭഗവാൻ ആ ഭഗവാൻ ജന്മ ജനനം വേണ്ടി വരുന്നത് ജന്മാധി വികാരങ്ങളില്ലാത്തവരാണെങ്കിലും ധർമ്മത്തിൻ്റെ വഴി തെറ്റി നടക്കുന്നവരെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ജന്മങ്ങൾ എടുക്കുകയാണ് ഭഗവാൻ പ്രത്യേകിച്ച് കർമ്മമൊന്നും ഭഗവാനില്ല അകർത്താവാണെങ്കിലും കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിപ്പിക്കാൻ വേണ്ടി കർമ്മങ്ങളെയും ഭഗവാൻ അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു എന്തിനവതരിക്കുന്നു എന്തിനങ്ങനെയൊക്കെ ചെയ്യുന്നു ചോദിച്ചാൽ ഉത്തരം അത്രയേ ഉള്ളൂ ഭഗവാൻ ലോകക്ഷേമത്തിന് വേണ്ടിയാണ് അവതാരം എടുക്കുന്നതും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും അതാണ് വർണ്ണിക്കുന്നത് ഭഗവാന്റെ അവതാരം അധർമ്മികളെ സംഹരിക്കാൻ ഭഗവാന്റെ ലീലകൾ മനുഷ്യർക്ക് കീർത്തിക്കാൻ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന ഭഗവാന് ഇങ്ങനെ ശരീരം സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ കർമ്മം അനുഷ്ഠിക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ കാരുണ്യം കൊണ്ടാണ് ലോകരെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ശരണം പ്രാപിച്ച ലോകപാലന്മാരെയും തൻ്റെ ഉപദേശമാകുന്ന ധർമ്മത്തെ ആചരിക്കുന്ന സജ്ജനങ്ങളെയും രക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് ജനനമില്ലാത്ത ഭഗവാൻ ഏതു വംശത്തിൽ അവതരിച്ചു ആ ഭഗവാൻ്റെ ലീലകൾ കേൾക്കുന്നവരുടെ പാപം നശിപ്പിച്ച് അവരെ ശുദ്ധീകരിക്കുന്ന കീർത്തിയോടുകൂടിയ ആ ശ്രീകൃഷ്ണൻ്റെ ലീലകളെ തന്നെ അങ്ങ് എനിക്ക് വർണ്ണിച്ച് കേൾപ്പിക്കണേ എന്ന് പറയണം തന്നഖിലോകപാസ്നുശാസനെ സ്വേ അർത്ഥായ ജാതൃ യുഷ്യ വാർത്ത സഖേ കീർത്തയ തീർത്ഥകീർത്തെ ആ തീർത്ഥകീർത്തിയായിരിക്കുന്ന ആ ഭഗവാന്റെ വാർത്ത എന്നോട് പറയണേ കീർത്തയ വിസ്തരിച്ചു പറഞ്ഞാലും സഖേ അലയോ സുഹൃത്തെ തസ്യ അജസ്യ വാർത്താം തീർത്ഥകീർത്തിയായിരിക്കുന്ന പുണ്യകീർത്തിമാനായ ആ തസ്യ അജസ്യ ആ ജന്മരഹിതനായ ഭഗവാന്റെ കഥയെ ഹേ സഖേ പരമസുഹൃത്തെ വിസ്തരിച്ച് പറഞ്ഞാലും പ്രപന്നാഖിലോകപാനാം ശരണാഗതന്മാരായ സമസ്ത ലോകപാലന്മാരുടെയും സ്വേ അനുശാസനെ അവസ്ഥിതാനാം സ്വീയമായ ആദേശത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരുടെയും തൻ്റെ വാക്കിനെ പരിപാലിക്കുന്നവരുടെയും അർത്ഥായ കാര്യത്തിന് വേണ്ടി തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിന് വേണ്ടി യദുഷു ജാതസ്യ യാതപകൗകുലത്തിൽ ജനിച്ച ആ തീർത്ഥകീർത്തിയായിരിക്കുന്ന ആ ഭഗവാന്റെ കഥ കുറച്ച് വിസ്തരിച്ച് പറയൂ ഇതാണ് ആ വിതുരൻ ബുദ്ധവരോട് പറയണത് എന്താണ് ഈ അദ്ധ്യായത്തിൽ പറഞ്ഞതെന്ന് വ്യക്തമായില്ലേ അത് ശ്രീശു പറഞ്ഞു രാജാവേ അങ്ങ് എന്നോട് ചോദിച്ച വിഷയങ്ങളെ തന്നെ പണ്ട് വിദരുടെ മൈത്രേയ മഹർഷിയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ തമ്മിൽ നടന്ന സംവാദം ഞാൻ പറയാം കേൾക്കൂ എന്ന് പറയുകയാണ് മഹാത്മാവായ വിതുരുടെ ഹസ്തനാപുരത്തു നിന്ന് രാജാവിൻ്റെ ആ പ്രധാന ഉപദേഷ്ടാവായി ഭഗവത്ഭജനം ഭജനം ചെയ്തങ്ങനെ കഴിഞ്ഞു എന്നാൽ ആ ധൃതരാഷ്ട്രയുടെ ഭരണം അത് അധർമ്മ പങ്കിലമായിരുന്നു തൻ്റെ മക്കൾ ചെയ്യുന്ന എല്ലാ അന്യായങ്ങൾക്കും അദ്ദേഹം കൂട്ടുനിന്നു അത് ശരിയല്ല എന്ന് വിധുര ഉപദേശിച്ചു അത് കേട്ടില്ല അതിലുണ്ടായ ദേഷ്യത്തിൽ വിദുരരെ എന്ന് പറഞ്ഞു വിടുകയാണ് വിരക്തി വന്ന് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിനൊരുങ്ങി അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ദൈമനാ തീരത്ത് വെച്ച് ഉദ്ധവരെ കണ്ടു ഉദ്ധവരോട് ആ യാദവന്മാർക്കൊക്കെ സുഖല്ലേ എന്ന് ചോദിക്കുകയാണ് ഭഗവാന്റെ അമ്മയ്ക്ക് സുഖല്ലേ ഭഗവാന്റെ മക്കൾക്ക് സുഖല്ലേ ഒക്കെ ചോദിക്കുകയാണ് ആ ഭഗവാന്റെ കഥകൾ വിസ്തരിച്ച് പറയൂ എന്ന വിതരരു ബുദ്ധവരോട് അപേക്ഷിച്ചു ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ അധ്യായത്തിലെ വിഷയം ഇതി ശ്രീമദ്ഭാഗവതമഹപുരാണേ പാരമഹംസയാം സംതൃതീയസ്കന്ധെ വിദുരോദ്ധവ സംവാ പ്രഥമോധ്യഹരേ നമ കാണേന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃത്തെ സ്വഭാത് കൂമി യം പരസ്മൈ നാരായ സമർപ്പി ഹരെ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ कृष्ण कृष्णा हरे हरे